സിംഗപ്പൂർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി നാടാ, എന്തൊരു അച്ചടക്കം, നല്ല വൃത്തിയും ശുചിത്വവും. അമ്മാവൻ ഒരു തവണയെങ്കിലും ആ നാട് കണ്ടിരിക്കണം. ആ നാട് കണ്ട അമ്മാവൻ ഞെട്ടിപ്പോവും. എനിക്കും സിംഗപ്പൂർ ഒക്കെ ഒന്ന് കാണണമെന്നുണ്ട്. എന്താ പോലീസ് സ്റ്റേഷൻ താഴിട്ടിരിക്കുന്നേ? സൺഡേ ഹോളിഡേ എന്ന് ബോർഡും വെച്ചിരിക്കുന്നു. ഈ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാ മോ വന്നേ. ചേട്ടാ അന്ന് പാലിത്തിരി കുറവാ, ആകെ 8 ലിറ്ററേ ഉള്ളൂ. ആ ശരി ശരി, കാശ് മരപ്പെട്ടിയിലുണ്ട്, എടുത്തോ. നോക്കണ്ട വന്നേ. അമ്മാവാ, ദാ ഒരു സ്വർണമാല, ഇതൊരു 10 പവൻ ഉണ്ടാവും. ഇത് എവിടുന്നാ കിട്ടിയത്? ഇവിടുന്ന് കിട്ടിയതാ. അത് അവിടെ തന്നെ ഇട്ടേക്ക് മോനെ. ആ അമ്മാവൻ എന്തായി പറയും? ഈ മാല ആരെയാണാവോ അവരനെ വന്ന് എടുത്തോളൂ. നീ വന്നേ. എക്സ്ക്യൂസ് മീ, അവിടെ ഒരു സ്വർണമാല കിടക്കുന്നുണ്ട്, അത് ആരുടേതാണോ? ഓ അതാണോ? അത് 2 ദിവസമായിട്ട് അവിടെ തന്നെ ഉള്ളത്. 2 ദിവസമായിട്ടോ? ആരും അറിയാതെ കിടക്കുക. അവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൊണ്ടുപോയിക്കോ. ഞാൻ അതിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, അതിന്റെ ഉടമസ്ഥ വന്ന് എടുത്തോളൂ. മോനേട്ടാ, നമ്മള് രണ്ടുപേരും 10 കൊല്ലമായിട്ട് ബിസിനസ് ചെയ്യല്ലേ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, അതില് നമ്മള് ബിസിനസ് സ്പ്ലിറ്റ് ആകുന്ന വെച്ചാ ഒന്ന് ആലോചിച്ച് നോക്കും മോനേട്ടാ. അല്ലേട്ടാ, നമുക്ക് ശരിയാവില്ല. ഈ കള്ളത്തരത്തിനൊന്നും ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല. കാരണം ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ എന്നെ വിശ്വസിച്ച എന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അങ്ങനെയുള്ളവരെ വഞ്ചിക്കാൻ എനിക്ക് ഒരിക്കലും ആവില്ല. ഇത് കൊണ്ടുവന്നതിന്റെ ചാർജ് എത്രയെന്ന് വെച്ചാ ഞാൻ തന്നേക്കാം. ഞാൻ വരട്ടെ. ആ നിനക്ക് ചോക്ലേറ്റ് അല്ലേ വേണ്ടേ? മോനേട്ടാ, ഞാൻ 10 രൂപയാ തന്നത്. അതെയോ? ആ ശരി. നമസ്കാരമ്മേ, സുഖാണോ? സുഖമാണ് മോനെ. ആ ഓടയിൽ വെള്ളം പോണല്ലോ, ഒന്ന് നോക്കു മോനെ. ഇപ്പൊ ശരിയാക്കാം. ആ മോനേട്ടാ നമസ്കാരം. നമസ്കാരം. രാവിലെ ഡ്യൂട്ടിയായി. ചേച്ചിക്ക് എന്താ വേണ്ട? 4 കോഴിമുട്ട. കോഴിമുട്ടയോ? എന്താണ് ചേച്ചേട്ടാ, ആളെ കാണുന്നില്ലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ട്. എനിക്ക് കാഫി പൗഡർ വരുമോ? വേറെന്താ വേണ്ടേ? 1/2 കിലോ പരിപ്പ് വേണം, പിന്നെ ഉപ്പ് വേണേ, പിന്നെ 1/2 കിലോ ചായപ്പൊടി, 1/2 കിലോ പഞ്ചസാര, 1 പാരഷൂട്ട് എണ്ണ, 1 അലക്കുന്ന സോപ്പ്. മോനെ, കല്യാണക്കുറി നിർത്തേ. ആ നമസ്കാരം. ആ നമസ്കാരം. സിംഗപ്പൂരിലാ ഉള്ളതേ, കല്യാണം ക്ഷണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും വരാം. താങ്ക്സ്. ഓ, നമ്മുടെ പ്രസിഡന്റ് എവിടെയാണോ ഉള്ളത്? രാവിലെ ഡ്യൂട്ടി തുടങ്ങി. അമ്മാവൻ എന്താ പറഞ്ഞ? പ്രസിഡന്റോ? പുള്ളി ഓട ക്ലീൻ ചെയ്യാണല്ലോ. അതിശയിക്കണ്ട, ഈ നാട്ടിലുള്ള എന്ത് ജോലി വേണമെങ്കിലും മൂപ്പര് തന്നെ പോയി ചെയ്തോളും. നിനക്കറിയോ, ഇയാള് നല്ലൊരു മനുഷ്യനാ. നമസ്കാരം. സുഖായിരിക്കുന്നു. അനിയത്തിന്റെ മോനാ, സാറിന് ഒരു കല്യാണക്കുറി കൊടുക്കും മോനെ. ആ ശരി. വരാതിരിക്കരുത്. 21-നാണോ? തീർച്ചയായിട്ടും വരാതിരിക്കില്ല. ശരി, തെറ്റിദ്ധരിക്കരുത്, അർജന്റ് ആയിട്ട് ചെറിയ ജോലി. ശരി ശരി. കാണുന്നില്ലല്ലോ. ആ എന്നാ ഞാൻ ആയിക്കോട്ടെ സാറ്. ശാരദേ, അതോ ഇപ്പൊ വരാമേ. അമ്മേ, എന്നെ വിളിച്ചായിരുന്നു അമ്മേ. അല്ല മോളെ, നീ എന്തിനാ ഇങ്ങനെ ഓടി വരുന്നേ? അതിനെ മോളെ, ഇവര് കല്യാണം ചെയ്തോണ്ടാ. ഇതാ. അല്ല, നിങ്ങൾ എന്റെ മരുമകളുടെ കയ്യിൽ കൊടുത്തോളൂ, ഇവിടെ അല്ല അവളാ. അമ്മ എപ്പോഴും ഇങ്ങനാ, മൂത്തവര് അമ്മയല്ലേ, അമ്മയുടെ കയ്യിൽ കൊടുത്തോളൂ. മൂത്തവരൊന്നുമില്ല, ഈ വീട്ടിലെ ഏറ്റവും ഐശ്വര്യമുള്ള നീയാ, നീ തന്നെ വാങ്ങി. എന്താ അമ്മേ, നോക്കൂ, നിങ്ങൾ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്താ മതി. അല്ല, നിങ്ങൾ മരുമകളുടെ അടുത്ത് കൊടുക്കൂ. അയ്യോ വേണ്ട വേണ്ട. എന്താ അമ്മേ, അമ്മ വാങ്ങിക്കും. രണ്ടുപേരും ഒരുമിച്ച് വാങ്ങിച്ചേക്ക്. വരണട്ടോ. അമ്മേ ദേവി, കാത്തുരക്ഷിക്കണേ. നാളെ പ്രത്യേക പൂജ ഉണ്ട്, വരാതിരിക്കട്ടോ. ഞങ്ങള് വന്നോളാം.
പ്രായമുള്ളവരാരും ഈ ക്ഷേത്രത്തിലില്ലേ? ഇവിടെ നടക്കുന്ന പൂജകൾ മാത്രമല്ല, ഈ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ചെറുപ്പക്കാരാ. അപ്പൊ ഇവരൊക്കെ പഠിക്കാത്തവരാണോ? നോ നോ, വി ആർ കറന്റ്ലി ഡൂയിങ് അവർ ഗ്രാജുവേഷൻ. ഇൻവിറ്റേഷൻ കണ്ടുട്ടോ, രാവിലെ 6:30. സൂര്യനും ചന്ദ്രനും നേർക്കു നേരം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതം ആനന്ദകരമാവും, ഒരു സംശയമില്ല കേട്ടോ. രാമപുരത്ത് എസ് ഐയുടെ കൈവെട്ടിയത്ര കണ്ടോടി, FIR ഇട്ടതിന് അദ്ദേഹത്തിന്റെ കൈവെട്ടിയത്ര. ആ നാട്ടിലെ പോലീസുകാരന്റെ ജീവൻ ഒരു വിലയുമില്ല. നിന്റെ നേരമായിരിക്കും, എനിക്ക് അവിടെ ജോലി കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അമ്മുമേ, ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ പോകുന്നത്? ഇതിങ്ങനെ വിട്ടുകൊടുത്താലേ ശരിയാവും തോന്നില്ലല്ലോ. ഇതിനെന്നും പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനെ വിളിക്കാം. എക്സ്ക്യൂസ് മീ സർ, സാറിന്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ഹലോ. എടോ, താൻ എവിടെയാ ഉള്ളേ? ഞാനിപ്പോ വീട്ടിലാണ്. എത്ര നേരം വെച്ചാ തന്നെ വിളിക്കുന്നത്? സ്വപ്നം കണ്ടതൊക്കെ മതി, മര്യാദക്ക് വരാൻ നോക്ക്, ഇവിടെ വലിയ പ്രശ്നമാ. ആ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാന്ന്. ശേഖരൻ നായരെ, ഒരു പാട്ട് പാടി മയക്കെടുത്താൽ ചുമ്മാ ഉണ്ണി ഇതെന്തുവാണ്? പശു ഓടുന്നല്ലോ. ഓടിയാ സാധനമില്ല, അതിന്റെ പുറകെ താനും ഓട്. എന്തെങ്കിലും ഒന്ന് ചെയ്താ പശുവിനൊന്ന് പിടിക്കാൻ നോക്ക്. എന്റെ
വലിയ പ്രശ്നമാണ്, വേഗം വരൂ. ശേഖരൻ നായർ, ഞാൻ ഇതിനെ കുത്തിനെ പിടിക്കട്ടെ. സാർ എന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. എടോ കോൺസ്റ്റബിൾ, അങ്ങോട്ട് പോടോ, ഞാൻ പോയേക്കാം. എന്റെ പശുവേ അവിടെ നിക്ക്. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ, പിടിച്ചോ പിടിച്ചോ, കാച്ച് കാച്ച്. മിസ് ചെയ്യല്ലേ ശേഖരൻ നായരെ. എറിഞ്ഞോ എറിഞ്ഞോ എറിഞ്ഞോ. എടോ ശേഖരൻ നായരെ, എടോ ഞാൻ അപ്പുറത്ത് പോയി പിടിക്കാൻ നോക്കാം. അല്ല കൂട്ടുകാര, വല്ലയിടത്തും വല്ലതും പറ്റിയോ? ഇനി പറ്റാൻ എന്താ ബാക്കിയുള്ളത്? അവനവിടെ പോയി എന്ത് ചെയ്യുവാ? ദൈവമേ വീണ്ടും കറക്കുക, ഓടിക്കോ. ജീവൻ വേണേലും ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. വേണ്ട കേട്ടോ, കയറോട്ട് കളിച്ചത് മതിയാക്ക്. വാ മോളെ, ഒന്നുമില്ല ഒന്നുമില്ല, വാ വാ മോളെ. വിവരമില്ലാത്ത പശു കൃഷിസ്ഥലം മുഴുവൻ നാശാക്കിയില്ലേ നീ? അമ്മേ, അതൊരു മിണ്ടാ പ്രാണിയല്ലേ, അല്ലേ? അത് വേണമെന്ന് വെച്ചാണോ ചെയ്തത്? അതിന്റെ തെറ്റൊന്നുമല്ല, ഞങ്ങള് പേടിപ്പിച്ചപ്പോ അത് വയലിലേക്ക് ഇറങ്ങി. ഞങ്ങള് കാരണമല്ല ഇങ്ങനെ സംഭവിച്ചത്, ഇതിന് എത്ര ചെലവായാലും ഞങ്ങള് തന്നെ തരാം. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറയണ? അതൊന്നും വേണ്ട പറ. വാ എല്ലാരും വാ. അവരിപ്പോ എന്താ ചെയ്യണം അമ്മാവാ? എന്തേലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് കൂട്ടപ്രാർത്ഥന നടത്താറുള്ളതാ. സ്റ്റേഷൻ പൂട്ടിയിരിക്കാൻ പോലീസുകാരെ എവിടെയെന്ന് ചോദിച്ചില്ലേ? ഇവരൊക്കെയാണ് എല്ലാവർക്കും കല്യാണക്കുറി കൊടുത്തേക്ക്. ഇവൻ സിംഗപ്പൂരിനാ വന്നിരിക്കുന്നത്. തീർച്ചയായും വരണം. തീർച്ചയായും സാറ് വരണം കേട്ടോ. നിങ്ങളുടെ കല്യാണം സിംഗപ്പൂരിലല്ലേ? എന്റെ കാരണം ഈ നാട്ടിലെ ജോലി വിട്ടിട്ട് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റില്ല. എന്താ? അത് ശരിയാ. അല്ല സാറേ, കല്യാണം നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ. അങ്ങനെയാണോ? എന്നാ തീർച്ചയായിട്ടും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു വലിയ ആപത്ത് സംഭവിച്ചു. ഒരു പശു പാടത്തിലേക്ക് ഇറങ്ങി എല്ലാം നാശമാക്കിയെന്നേ. ഞങ്ങൾ ഫുൾ ഫോഴ്സുമായിട്ട് പോയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തു. ഓൺ ഡ്യൂട്ടി മോഹൻ, വാസി, കുറുപ്പ്, പിന്നെ ശേഖരൻ നായർ. അഞ്ച് വർഷം തുടർച്ചയായിട്ട് നമ്മുടെ ഗ്രാമത്തിലാണ് ഏറ്റവും നല്ല ഗ്രാമം എന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അഞ്ചു വർഷം? അതെന്നെ. ഇത് കണ്ടില്ലേ, ഇനി വരുന്ന കൊല്ലങ്ങളും നമുക്ക് തന്നെ ഈ അവാർഡ് കിട്ടുക. ഓ വന്നേ. ആള് ഇവിടെ തന്നെ ഉണ്ടോ? മോനെ, ഒരു കല്യാണക്കുറി എടുത്ത് ഇയാൾക്ക് കൊടുക്കാനാ. ഹലോ അനിയ, പാവം നല്ല ഉറക്കാന്നാ തോന്നുന്നു. ഇവന് കല്യാണാണ്, എന്തായാലും വരണം കേട്ടോ. ആ വാ മോനെ. മോൻ ഇവിടെ ഇരുന്നേ. ഇയാൾ ആരാമ്മാവാ? ഇയാളോ നമ്മുടെ നാട്ടില് മോഷ്ടിക്കാൻ വേണ്ടി വന്ന ആളാ. Thank you.
കുറച്ച് സാമ്പാർ വെച്ചോട്ടെ. എന്നാ ഇത് വാങ്ങിച്ചോളൂ. വേണ്ട, വാങ്ങിച്ചോളൂ, ഈ കാശ് തനിക്കുള്ളതാ. എന്താണല്ലോ, അപകടം കുറച്ച് കുറവായിരുന്നു. വലിയ മതിലുകളൊന്നും കേറി ചാടാതെ മോനെ കക്കുകയാണ്, ശ്രദ്ധിച്ച് കക്കുക. അല്ല മോനെ, നിനക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ളവരെ ആര് നോക്കും? എന്ത് വിവരക്കേടായി കാണിക്കുന്നേ സാറമ്മേ? ഞാനൊരു അനാഥനാണ്, ഓരോ നാട്ടിലും ഇങ്ങനെ മോഷ്ടിച്ചിട്ടാ ജീവിക്കുന്നത്. ഇനി ഞാൻ സത്യമായിട്ടും കക്കാൻ പോവില്ല. എന്നെ ഈ നാട്ടിലെ ഒരാളായിട്ട് കൂട്ടിക്കൂടെ. അന്നൊട്ട് ഈ ഗ്രാമത്തിൽ ഒരാളായി മാറിയവൻ ഒരു ചീത്ത സ്വഭാവമുള്ളൂ. ആരെയും കാശ് കൊടുത്ത് ചാരായം വാങ്ങിക്കൊടുത്താൽ അപ്പൊ അത് വാങ്ങി കഴിച്ചോളും. ബോധം തെളിയുന്നവരേതാ ഇവിടെ തന്നെ കിടന്നുറങ്ങും ചെയ്യും. ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിച്ചു വരും ചെയ്യും. അല്ല, നീ എന്താ ആലോചിക്കുന്നത്? സിംഗപ്പൂരിനെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞു. അവിടെയും സത്യസന്ധതയും ശുചിത്വമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതൊക്കെ കഠിനമായ നിയമങ്ങൾക്ക് അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. എന്നാൽ ഇവിടെ സ്നേഹം കൊണ്ട് നാട് തന്നെ വലയത്തിലാക്കി വെച്ചിരിക്കും. നാടെന്ന് വെച്ചാ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു നാട്ടിൽ ഒരു ദിവസങ്ങളിൽ എനിക്ക് ജീവിക്കണം. അമ്മാവുന്നുണ്ട്. കല്യാണത്തിന് ശേഷം ഞാൻ എന്റെ ഭാര്യയും കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ട് വരാം. ഒരു സാധനം ഉപയോഗിച്ച മരയ്ക്ക് തിരിച്ചെടുത്ത് വയ്ക്കാൻ അറിയില്ല. ശേ, ഇങ്ങനത്തെ ഒരാൾക്കാർ. ഇപ്പൊ തന്നെ തുടങ്ങണമെന്നാണോ? നിങ്ങൾ തന്നെ തുടങ്ങിക്കോ. ആ ഇങ്കി പിങ്കി പോങ്കി. Father had a donkey. Donkey died. Father cried. Pingy, pingy, pong. Pongy. Shagaran Nayare. Pongy, pongy. Innu njan thanneyano. What to do? Innum nee thanne cheyandi varum. Aa. Toss nammalalle jeichathu. Nannayittanu. Super. Adane. Enda Nayare paadukku thootu vare. ഒന്ന് വേഗം ആവട്ടെ എന്റെ ശേഖര. ഓക്കെ ആണോ? കമൺ ഇന്ത്യ, കമൺ കമൺ. അവൻ ആരെ ഇപ്പൊ ഓവർ കൊടുത്തു? അത് കണ്ടില്ലേ, മിഡോണിൽ ആരുമില്ല. വിക്കറ്റ് പോയില്ലേ? അത് റീപ്ലേ ആണ് ട്ടാ. ദേഷ്യം പിടിപ്പിക്കുന്നു. ഇവന്മാർക്കൊന്നും കളിക്കാറില്ലെന്നേ. ശരി, ഞാൻ ഇറങ്ങാ. മിസ്സായി, മിസ്സായി. നീ ഇപ്പുറത്തിരുന്ന് കാണാൻ ഒരു സുഖം കിട്ടുന്നില്ല. ഞാൻ ഇറങ്ങാറെന്നാ പറഞ്ഞത്. എടോ, നമ്മുടെ നായരുടെ കുരുപൊട്ടിന്ന തോന്നുന്നു. ഇവന്മാരെന്തിനാണ് ഈ ബോളെറിയുന്നത്? അമ്മേ ദേവി, കാത്തിരക്ഷിക്കണേ. ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ശക്തിയും തരണേ അമ്മേ ദേവി. വായ തുറക്ക്. ആ ഇന്നെങ്കിലും നീ പറയണേ. പറ്റുന്നില്ല. ശേഖരൻ നേരെ വരുമ്പോ ചന്ദനം മേടിച്ചോണ്ട് പോ. അത് തീർന്നോണ്ട് ഇപ്പൊ ഭസ്മം തേക്കേണ്ടി വരുന്നേ. അന്നാവന്മാര് തല്ലി, ഇനി അങ്ങനെ പറ്റില്ല. ശരിയാക്കി കൊടുക്കാം. ശരി തന്നെയാ, അങ്ങനെ ഭാഗത്തും കുറച്ച് തെറ്റൊക്കെ.
മുറുക്ക വീട്ടിലുണ്ടാക്കിയതായിരിക്കും. എടാ രാജപ്പ, എന്താ സാറേ? മൂന്നാമത്തെ തോക്കലല്ലേ നീ തൊട്ടിരിക്കുന്നെ? അതെ അതെ. കൈ എടുക്കല്ലേടാ, വിക്കറ്റ് വീഴില്ല. ശരി സാറേ. അങ്ങനെ തന്നെ വെച്ചോ, വിക്കറ്റ് വീഴട്ടെ. ശരി സാറേ. ആവശ്യമില്ലാത്തത് കാണരുത്, ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്, ആവശ്യമില്ലാത്തത് കേൾക്കരുത്. ഇന്ന് ഞാൻ അവളോട് സ്നേഹിക്കുന്നു എന്ന് പറയും. ഇവിടെന്തോ ലഹളയാണെന്ന് പറഞ്ഞു. എന്ത് ലഹളയോ? ഇവിടെയോ? എന്തീ പറയുന്നേ? നിങ്ങളോട് ആരും ഇതൊക്കെ പറഞ്ഞു? അത് പിന്നെ എന്റെ മനസ്സ് അങ്ങനെ പറഞ്ഞു. സത്യമായിട്ടും എന്റെ മനസ്സ് നുണ പറയില്ലെന്നേ. കൈവിട്, എന്താ ഇത്? ഇത് സ്കൂളല്ലേ, പിള്ളേരൊക്കെ കണ്ടാലോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലഹളയൊന്നും ഇവിടെ ഇല്ല. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പിള്ളേരെ തമ്മിലൊരു ചെറിയ ലഹള ഉണ്ടായി. അത് ഞാൻ തന്നെ സംസാരിച്ചു ശരിയാക്കി. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ചെറിയൊരു പ്രശ്നത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ വിടാൻ പാടില്ല. രണ്ടുപേരെ ഇങ്ങോട്ട് വിളിച്ച ഞാൻ ഇൻക്വയറി ആയിട്ട്. ഇപ്പൊ നിങ്ങളാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, ശരിയല്ലേ? ഇപ്പൊ ഞാൻ പഠിപ്പിക്കണോ അതോ വേണ്ടയോ? നിങ്ങൾ പോയിക്കോ, പോയി നിങ്ങളുടെ ജോലി നോക്ക്. എല്ലാ തിങ്കളാഴ്ചയും ഇത് തന്നെ പണി. പോവാനല്ലേ പറഞ്ഞേ? എന്തൊക്കെ ആഗ്രഹത്തോടെ വന്നതാ, ഇന്നും നടന്നില്ല. അവരൊക്കെ എവിടെയാണെന്ന് അറിയോ? റൗണ്ട്സിനാണെന്ന് പറഞ്ഞ് രണ്ടെണ്ണം ഇറങ്ങിയിരിക്കുക. ശേഖരനാണെങ്കിൽ ഇന്ന് നമ്മുടെ ബാസിനെയും വിളിച്ചോണ്ട് പോയിരിക്കുക. അവരോട് വരാൻ പറയുന്നേ. എന്നും ടി വിയിൽ ക്രിക്കറ്റ് കണ്ടു കണ്ട് ബോറടിക്കുന്നു, ഇന്നത് മാറ്റണം. ഇപ്പൊ വിളിക്കാലോ. എടോ, എവിടെയാടോ താനൊക്കെ? ഞാനിവിടെ റൗണ്ട്സിലുള്ള. എടോ, ഒന്ന് പെട്ടെന്ന് വരാൻ നോക്ക്. ആ ശരി ശരി, വന്നേക്കാം. എപ്പോഴത്തെയും പോലെ നാട്ടിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ റൗണ്ട്സ് ഞങ്ങളിപ്പോ കഴിഞ്ഞു. റിപ്പോർട്ടിംഗ് ടൈം 9:30, ഫിനിഷിംഗ് ടൈം 11:00. ഓൺ ഡ്യൂട്ടി വാസിയും ശേഖരൻ നായരും. എന്തുമാത്രം ജോലി കിടക്കുക, റൗണ്ട്സ് എന്നും പറഞ്ഞു പോയിരിക്കുക. പോയിക്കോ. ഞാനിവിടെ എയിം ചെയ്യുന്ന കാണുന്നില്ല, നിങ്ങളല്ലേ? ഓ, വരുന്നുടോ. എന്താണ്, ലെറ്റർ കണ്ടോ? അതെ സാറേ, ഞാൻ റിട്ടയർഡ് ആവാൻ ഇനി 8 കൊല്ലം ബാക്കിയുണ്ട്. നിങ്ങളെ ജോലി എന്ന് പറഞ്ഞു വിടുന്നില്ല. താങ്ക് യു സാർ. ഷാൽ വി മൂവ് സാർ? നിൽക്ക്. എന്തിനാ സാറേ? നിങ്ങളുടെ നാട്ടിൽ 25 കൊല്ലമായിട്ട് ഒരു കേസും ഫയൽ ആയിട്ടില്ലല്ലോ. 5 കൊല്ലമായിട്ട് രാഷ്ട്രപതി അവാർഡും വാങ്ങിച്ചിട്ടുണ്ട്. സോ പ്രശ്നമില്ലാത്ത നാട്ടില് എന്തിനാണ് പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ച് അടച്ചുപൂട്ടാൻ പറഞ്ഞത്?
കുറ്റം നടക്കുന്നതിന് മുമ്പ് തന്നെ അത് സംഭവിച്ച് ഞങ്ങൾ തടുക്കുകയാണ് സർ. ഓമിന്ന് വന്ന ഓർഡറാണ്. നാട്ടിലേക്ക് പോകാൻ റെഡിയായിക്കോ? രണ്ട് മാസത്തിൽ മറ്റു ഫോർമാലിറ്റീസ് എല്ലാം തീർത്തു വെച്ചേക്കോ. ട്രാൻസ്ഫർ ഓർഡർ റെഡി ആയിക്കോളും. സാറേ, ഇതിന് വേറെ വല്ല മാർഗവും? സോറി സാറേ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ പറ്റുമെന്ന്. നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങുന്നേ ഞങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്? രാമപുരത്തേക്ക്. സംഭവിക്കുന്നു? എന്താ ചെയ്യുന്നത്? ആരെങ്കിലും വന്നേ, ഇവിടെ വേഗം വന്നേ. എന്തുപറ്റി? നിങ്ങൾ മയങ്ങി വീഴാൻ മാത്രം. ഷുഗർ എന്തെങ്കിലും ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യണോ? നിങ്ങൾ അങ്ങോട്ട് ചെല്ലു, ഞാൻ വന്നോളാം. ചെല്ലു. കണ്ണ് കാണത്തില്ലേ ഇയാൾക്ക്? ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരുന്നേ. നീങ്ങ മോനെ, സാറ് ഇരിക്കണം പതുക്കെ. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഏ, എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ സമ്മതിക്കില്ല. അവനെ കൊന്നിട്ടെന്നെ അടുത്ത കാര്യം. അവന്റെ മനസ്സിലിരിപ്പ് എന്താ? എന്റെ അടുത്തുള്ള ദേഷ്യത്തിന് എന്റെ മോന്റെ തലയ്ക്കാൻ അവൻ പരിക്കേൽപ്പിച്ചിരിക്കുന്ന അറിയോ? എനിക്കൊന്നും കേക്കണ്ട. അവൻ എവിടെയായിരുന്നു ശരി, ഇതിന് ഞാൻ അവനെ പകരം വീട്ടിരിക്കും. എടാ, നീയൊക്കെ എന്റെ കൂടെ നടക്കുന്നതിന് എന്നെ വേണം തല്ലാൻ. ഇത് കണ്ടപ്പോ തന്നെ അവിടെ വെച്ച് തന്നെ അവനെ വെട്ടിക്കൊല്ലായിരുന്നില്ലേ? കോഴിയെ മുറിക്കുന്ന പോലെ അവന്റെ കഴുത്ത് ഞാൻ തീർച്ചയായിട്ടും വെട്ടി മുറിച്ചിരിക്കും. അവൻ എന്നെ കുറിച്ച് എന്താ കരുതിയത്? എന്റെ ആൾക്കാരെ അവനെ വെറുതെ വിടില്ല. രാമപുരം, രാമപുരം, വേഗം കേറാ, കേറാ. രാമപുരം, 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 രാമപുരം. എനിക്ക് ബസ് മാറിപ്പോയി. വേഗം കേറാ, കേറാ. രാമപുരം, എനിക്ക് മാറിപ്പോയതാ, മാറിപ്പോയി. അങ്ങോട്ട് കേറേ, വേഗം കേറാ. അയ്യോ, വണ്ടി എടുക്കല്ലേ, വണ്ടി എടുക്കല്ലേ, വണ്ടി നിർത്ത്. എന്തിനാടോ വണ്ടി നിർത്താൻ പറഞ്ഞേ? എനിക്ക് എത്രമാത്രം ജോലി ഉണ്ടെന്നറിയോ? വണ്ടി നിർത്തു, വണ്ടി നിർത്തു. ഞാനിവിടെ ആരാണ് വിസിലടിക്കുന്നേ? ഇനി എങ്ങനെ വിസിലടിച്ച മോന്തെ കിട്ടൊന്ന് തരും ഞാൻ ടിക്കറ്റ് തന്നെ. എന്താണോ പോലീസ് അല്ലേ? ഇങ്ങനെയാണോ പെണ്ണുങ്ങളെ വന്നത്? ആരാണ് എന്റെ നാട്ടിലെ പെണ്ണുങ്ങളെ തൊട്ട് കളിക്കുന്നത്? പെണ്ണുങ്ങളെ തൊട്ട് കളിക്കണേ. നിങ്ങൾക്ക് എന്തു പറ്റി? നോക്കൂ, എന്താ സംഭവിച്ചത്? അങ്ങനെ തന്നെ ഒരു സിക്സർ കൂടി പോരട്ടെ, പോരട്ടെ. അങ്ങനെ തന്നെ അടിപൊളി. നിങ്ങളത് എവിടെ പോയിരുന്നു സാറേ? നിങ്ങൾ ശരിക്കും മിസ് ചെയ്തു. കണ്ടില്ലേ, അടിപൊളി കളിയാണ്. അങ്ങനെ വട്ടന്മാരെ പോലെ വെറുതെ കറങ്ങി നടക്കുക, കണ്ടില്ലേ? ഇത് പോലീസ് സ്റ്റേഷനോ അതോ ക്ലബാണെന്നാണോ വിചാരം? ആദ്യം നിങ്ങൾ എല്ലാവരും പുറത്തു പോടാ. പണ്ടായിരുന്നു
നമ്മൾ പോകേണ്ട സ്ഥലം ഇതാണ്. പോലീസ് ജോലിയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ശകനപ്പിഴ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു രണ്ട് മിനിറ്റ് പോലും അവരുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണെങ്കിൽ ആകെ പ്രശ്നമാ. അങ്ങനെയുള്ള നാട്ടിൽ പോയിട്ട് നമുക്ക് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? എനിക്കൊരു കാര്യം പറയാനുണ്ട് കൂട്ടുകാരാ, നമ്മളുടെ ജീവൻ സ്വയം പോകണം, മറ്റുള്ളവരുടെ കൈ കൊണ്ട് പോവരുത്. ആ അവകാശം ആർക്കും കൊടുക്കരുത്. അതായത് ഈ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ എന്തിനാ അടച്ചു പൂട്ടുന്നത്? ഇവിടെ കേസൊന്നും ഇല്ലാത്തോണ്ടല്ലേ. നമുക്ക് തന്നെ ഒരു കേസ് ഒപ്പിച്ചാലോ? നല്ല ഐഡിയ ആണല്ലോ. അപ്പോ ശേഖരൻ നായരുടെ കാര്യം? അവൻ നമ്മളെ കൊണ്ടുപോയി മനഃപൂർവ്വം കൊടുക്കുമെന്ന തോന്നുന്നു. വേണ്ട വേണ്ട, അവന് ഒരു കാര്യം അറിയാൻ പാടില്ല. നമ്മൾ മൂന്നുപേരും മാത്രം ഈ കാര്യം അറിഞ്ഞാ മതി. ഇത് നല്ല ഐഡിയ. എങ്ങനെയുണ്ട് ഈ ഐഡിയ? ശകുനപ്പിഴ കറണ്ടിന് പോവാൻ കണ്ടൊരു സമയം. ഉച്ചക്ക് എന്താ ഏട്ടാ വീട്ടിൽ കറി? മീൻകറി വെക്കാനാ പറഞ്ഞിട്ട് വന്നത്. പറയുന്ന അന്ന് അവള് പുളിശ്ശേരി ഉണ്ടാക്കി വെക്കും. ആനങ്ങി പോവരുത്. വണ്ടി നിർത്തിയിട്ട് ബാങ്കിൽ കൊള്ളയടിക്കാൻ നോക്കിയവനല്ലേ നീ? അയ്യോ, എന്താ വേണ്ട സാറേ? ആർക്കെങ്കിലും ലിഫ്റ്റ് വേണോ? ലിഫ്റ്റോ? യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? ഓവർ സ്പീഡ്. ആര്? ഞാനോ? അതും ഈ വണ്ടിയിലോ? യെസ്, പാട്ട വണ്ടി. നിങ്ങൾ ചെന്നിട്ട് ആ കള്ളനോട് ഞാൻ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അവൻ നമ്മളെ എന്ത് കേസിലാ കൊടുക്കുക? ആദ്യം വരാൻ പറ, അതൊക്കെ പിന്നെ നോക്കാം. ഇതെന്തോന്നടേ, ചോമരന് പകരം തകരം പിടിപ്പിച്ചിരിക്കുന്നത്. ഇതൊന്നും കേസ് ഇടാൻ പറ്റില്ലല്ലേ. എല്ലാത്തിനെയും വട്ടം കറക്കണം. ഇന്ന് നമുക്ക് സ്റ്റേഷനിൽ ഒരു പേരുണ്ടാക്കണം. സൂക്ഷിക്കണട്ടാ, ശേഖരൻ അറിഞ്ഞവന്റെ പ്രശ്നം. അയ്യോ, അവനിപ്പോ എവിടെ ഉണ്ടോ എന്തോ? എന്തിനാ പേരും പറഞ്ഞ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്ന? നീ അങ്ങോട്ട് എന്നെ. എടാ ശേഖരൻ നായരെ, ഇന്ന് എന്തായാലും അവളെ കണ്ടുപിടിച്ച് പറഞ്ഞേ പറ്റൂ. എങ്ങനെയെങ്കിലും അവളെ വളച്ചെടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയേ പറ്റൂ. അയ്യോ, നോക്കുന്നല്ലോ, എന്താ ഇപ്പൊ ചെയ്യാ? ആ ആ ലോ ബുക്ക് മൂന്നാമത്തെ നിലയിൽ. ഈശ്വര, ചതിച്ചല്ലോ. നിങ്ങൾ എന്തായി ചെയ്യാൻ പോകുന്നത്? നോ, ഇതെല്ലാം കല്യാണത്തിന് ശേഷം മതി. ഈശ്വരാ, വീണ്ടും സ്വപ്നമായിരുന്നു. വീണ്ടും ചതിച്ചല്ലോ. ഛേ, അവസാനം വരെ ഇവളോട് പറയാതിരിക്കുവോ ഞാൻ? അപ്പൊ അവിടെ ഞാനെന്തിനാ സ്വപ്നം കാണുന്നേ? എന്താ പ്രശ്നം? എപ്പോഴും സ്വപ്നത്തിൽ തന്നെ വരുള്ളൂ, യാഥാർത്ഥ്യത്തിൽ വരുന്നില്ലല്ലോ. ഞാനും എത്ര കാലമായിട്ടാ ട്രൈ ചെയ്യുന്നത്. എനിക്കൊരു സഹായം ചെയ്യാവോ? പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നേ.
ഇത് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയേണ്ടത്. അയ്യോ, അത് നിങ്ങൾ തന്നെ നേരിട്ട് അവളോട് പറഞ്ഞോട്ടെ. എനിക്ക് അവളോട് പറയാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് സ്വപ്നത്തിൽ നിങ്ങളാ വരുന്നത്. ഇത് വിട്ടു കഴിഞ്ഞാ പിന്നെ വേറെ സമയം കിട്ടില്ല. പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ലവ് ഒക്കെ നേരിട്ട് തന്നെയല്ലേ പറയണ്ടേ? നിന്നോട് തന്നെ ഒന്ന് ഞാൻ ചോദിച്ചല്ലോ. ഇതും സ്വപ്നം എന്ന് വിചാരിച്ച് പോവാ പാവോ. അല്ല സാറേ, സാറിനോട് വരാൻ പറയണമെന്ന് പറഞ്ഞു. ഹൗ ആർ യു? കം ഓൺ. ഒരു അക്യൂസ്ഡ് പോലീസ് ഓഫീസറിനെ നോക്കി ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. കേറാത്ത വേഗം എഴുതിക്കോ. ഓവർ സ്പീഡ്, പേജ് നമ്പർ 140. അതിനുശേഷം സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് പേജ് നമ്പർ 152. പിന്നെ ബാങ്ക് കൊള്ള, പേജ് നമ്പർ 166. അത് നോ പാർക്കിംഗ് കേസാ സാറേ. ഒരുത്തന്നെ മേത്ത് തന്നെ രണ്ട് കേസ് ഇട്ടാ മതി. ഞാൻ പറഞ്ഞത് എഴുതിക്കോ. ഇതെന്തോന്ന്, പുതിയ നിയമശിക്ഷ മോളി ഒന്നല്ലേ ഉള്ളൂ, ബാക്കി പേജൊന്നും കാണുന്നില്ലല്ലോ. വരുന്ന കണ്ടോ മത്തങ്ങാത്തലയൻ? എന്താ സാറേ, നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് അറസ്റ്റ് ഒക്കെ ഉണ്ടായെന്ന് കേട്ടല്ലോ. എന്ത് പറ്റി? നിയമപാലകരെ അവരെ ജോലി ചെയ്യാൻ തടസ്സപ്പെടുത്തിയ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നു. അവിടെ കിടക്ക്. ഗുഡ് മോർണിംഗ് സാർ. എന്താ എന്താ എന്നോട് വരാൻ പറഞ്ഞേ? ആര് വരാൻ പറഞ്ഞു? എന്താ ഞാൻ ചോദിക്കുന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അല്ല, ഞാനെന്താ ഈ കാണുന്നത്? ഇവരെയൊക്കെ എന്തിനാ അകത്തിട്ടെ? സാറേ, നമ്മൾ ഒരുപാട് കാലം അന്വേഷിച്ചു വന്ന ടോട്ടൽ അക്യൂസ്റ്റുകളാ സാറേ. ആ പാലത്തിന്റെ ഇറക്കയിൽ ഓവർ സ്പീഡിലല്ല അവൻ വണ്ടി ഓടിച്ചോണ്ട് വന്ന് സാർ. നോ പാർക്കിംഗ് ഏരിയയിൽ ഇവൻ ബൈക്കും കൊണ്ട് വട്ടം കിറക്കിയ വന്ന് നിന്ന് സാർ. അവൻ കാണുമ്പോഴേ അക്യൂസ്റ്റാ. ഇവന്റെ മെയിൻ ജോലി മോഷണവും പിടിച്ചു പറയുവാത്രോ. എല്ലാം പെറ്റി കേസാണോ? സ്പോട്ടിൽ ഫൈൻ ചെയ്ത് അയക്കാനുള്ളതിനെ ഇവിടെ കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണോ? അതും ഈ നാട്ടുകാരെ. അതെ, താൻ ചെന്നെല്ലാരും തുറന്നുവിട്, പോമ്പ്ര. ഇതെല്ലാം നിങ്ങൾ പറയില്ല. അത് പിന്നെ സാർ. സാർ, നിയമപുസ്തകത്തിൽ ഞാൻ വായിച്ചതാ, അതിൽ വ്യക്തമായിട്ട്. താങ്ക് യു സാർ. ഇതിനാണ് എന്നോട് വരാൻ പറഞ്ഞത്. തന്നെയൊക്കെ എന്തോന്നടേ, നിങ്ങളുടെ കാര്യം പോക്കാട്ടോ. രാമപുരം പോയേ പറ്റൂ. ഇന്നെല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് കഴിച്ചേക്ക്. ഇനി നമ്മൾ തമ്മിൽ കാണുമോ ആവോ? വണ്ടി എടുക്കോ. അല്ല, അത് പിന്നെ നമ്മള് രാമാപുരത്ത് പോകുമ്പോ താമസിക്കുന്നത് ക്വാർട്ടേഴ്സ് ആണോന്ന് അറിയണ്ടേ? എന്നോട് പറയാതെ പോയാ എങ്ങനെയാ? കുടുംബത്തോടെ പോകാനുള്ള പ്ലാൻ ആണെന്നാ തോന്നുന്നേ. നിങ്ങൾ സ്റ്റേഷൻ നോക്കിക്കോ, ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. ഞാൻ ഉറങ്ങിപ്പോയോ? ആരെയും കാണുന്നില്ലല്ലോ, ഈ വാതില് തുറന്നിടക്കാണല്ലോ. കോൺസ്റ്റബിൾ സാറേ, ഞാനൊരു മഹാ കള്ളനായിരുന്ന സമയത്ത് ആരും എന്നെ പിടിച്ചില്ല, ഇപ്പൊ ഈ സമയത്ത്. സഹോദരാ, ഒന്ന് നിന്ന്. ഒരു സഹോദരാ, പല്ല് തേക്കുന്ന സ്വഭാവമൊന്നും ഇല്ല അല്ലേ? കോൺസ്റ്റബിൾ സാറേ, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടത്? ഒരു ചെറിയ ജോലി. എന്ത് ജോലി? സഹോദരനെ കൊണ്ട് ഞങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ടായിരുന്നു. എന്താ സാറേ ഇക്കാര്യം? അവരെ പറഞ്ഞിരുന്നു ഞാൻ ചെയ്തേനല്ലേ, അതിന് ഇത്ര ദൂരം വരണ? എന്താ കാര്യം പറ, അത് ഞാൻ ചെയ്യാം. പറഞ്ഞില്ലേ സഹോദരൻ ചെയ്യും. അതായത്, നിന്റെ ഈ രണ്ട് കൈകൾ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു തവണ ഒന്ന് മോഷ്ടിക്കണം. മോഷ്ടിക്കണ? ഞാനോ? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, സഹോദരൻ ശരിക്കും മോഷ്ടാവ് തന്നെയല്ലേ? അത് പണ്ട്, ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല. അല്ല, ഞാനെന്തിനാ മോഷ്ടിക്കണ്ടേ? എനിക്ക് ഈ നാട്ടിൽ എല്ലാം കിട്ടുന്നുണ്ടല്ലോ. എല്ലാം കിട്ടുന്നുണ്ടോ? ഇത് നിനക്ക് കിട്ടിയതാ? ദാ ഈ സാധനം, ഇത് തനിക്ക് കിട്ടുമോ? നാവില് കപ്പലോടുന്നുണ്ടല്ലേ. ഈ ഉപകാരം നീ ഞങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ആഴ്ചയിൽ രണ്ട് കുപ്പി
പട്ടാളത്തിൽ പട്ടാളക്കാരന് പോലും കിട്ടില്ല. ഭാഗ്യദേവത വരുമ്പോ മാതിലടക്കല്ലേ. ഏ എന്ത് പറയുന്നു? ഇല്ല ഞാനില്ല, ഞാൻ ചെയ്യില്ല, എനിക്കിത് വേണ്ട സാറേ. വേണ്ടെന്ന് പിന്നെ നമുക്കെന്തിനാ? ഒഴിച്ചുകളാ സഹോദരാ, ഇത് കുടിച്ചാലേ പെരുപ്പ് 10 ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവും അത്രേ. ഒഴിച്ചുകള, ഫോറിൻ സാധനമാ. ഒഴിക്കില്ല ഒഴിക്കില്ല, മോഹന്റെ കടയിൽ കയറി മോഷ്ടിക്കണം. ഏ നന്നായിട്ട് ഒഴിക്ക. ഇന്നലെ വാങ്ങിച്ചാറിയത് നന്നായിരുന്നു. അതിനൊരു 5 കിലോ എടുത്തേക്കേ. 2 കിലോ ഗോതമ്പൊങ്ങ് പോരട്ടെ. ഒരു കാക്കിലോ ചായ മതി, 5 കോഴിമുട്ട വന്നേക്ക്. സൂക്ഷിച്ചെടുക്ക. 1 കിലോ അരി വേണം. എന്തോ സാറേ, എന്താ ഈ വഴിക്കൊക്കെ? വെറുതെ. മോഹനേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? വലിയ കുഴപ്പമില്ല. അവിടെ വല്ല പ്രശ്നോ എന്തെങ്കിലും? പ്രശ്നോ? എന്ത് പ്രശ്നം സാറേ? ഇല്ലേ, ആരേലും കക്കോ മോട്ടിക്കോ അങ്ങനെ വല്ലതും മോഷണോ? നമ്മുടെ നാട്ടിലോ നിങ്ങളെങ്ങാനും വന്ന് മോഷ്ടിച്ചാലേ ഉള്ളൂ സാറേ. വരുന്നുണ്ടടാ, നാട് മുഴുവൻ അരിച്ചു പെറുക്കിയല്ലോ, അവനെ കാണുന്നില്ലല്ലോ. അറിയില്ലല്ലോ. ദാ അവിടെയുണ്ടവൻ. ഉറങ്ങുവാണോ? എടാ ഡാ, എഴുന്നേക്കടാ. ആരത്? നമ്മുടെ നാട്ടിൽ എവിടെയാടാ കൂർക്ക? തമാശയാത്ര. എടാ എഴുന്നേക്കാൻ. കോൺസ്റ്റബിൾ സാറായിരുന്ന. നമസ്കാരം സാറേ. ഞാൻ പറഞ്ഞതൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. പോലീസിന്റെ അടുത്ത് കള്ളു മേടിച്ചു പിടിച്ച് പറ്റിക്കാൻ നോക്കുവാണോ? ചീറ്റിംഗ് കേസിൽ നിന്നെ ഞാൻ അകത്താക്കും. അല്ല സാറേ, മോഹനേട്ടൻ നല്ല മനുഷ്യനാ. ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് എടുത്തു തരും. അവരുടെ കടയിൽ നിന്ന് മോഷ്ടിക്കാൻ എനിക്ക് മനസ്സിലുണ്ടല്ല, അതുകൊണ്ടാ വെള്ളം അടിച്ച് മത്തായി പോയത്. മോഹന്റെ വെറും ചോക്ലേറ്റിന് വിശ്വാസം കാണിക്കുന്ന നീ ഞങ്ങൾ തരുന്ന കള്ളുകുപ്പിക്ക് വിശ്വാസം കാണിക്കില്ല അല്ലേ? വേഗം ചെല്ലാൻ നോക്ക്, പോടാ. അവന്റെ കോപ്രായം കണ്ടോ? എന്താടോ സാറ് ചെറുതായിട്ട് അടിച്ച് പല്ല് തെറിപ്പിക്കും. ഞങ്ങളെ കണ്ട വിട്ടികളാണെന്ന് തോന്നുന്നുണ്ടോ? കോൺസ്റ്റബിൾ സാർ. എന്താ മോനെ? ഇപ്പൊ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാണോ പോകുന്നത്? വണ്ടി എടുക്ക പോവാം. ഛേ. കണ്ടോ അവനവിടെ എന്ത് കാണിക്കുക? അവൻ അവിടെ പോവാലെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. കോൺസ്റ്റബിൾ സാറേ, പറഞ്ഞ പോലെ ചെയ്തു. ആണോടാ മോനെ? സത്യം ആണോടാ നീ പറയുന്നത്? എന്ത് സാഹസം കാണിച്ചാ വന്നിരിക്കുന്നെന്ന് കണ്ടോ? കുട്ടിയായവൻ സിംഹക്കുട്ടി. വേലായുധാ ഒന്ന് കൈതട്ടിക്കേ. അങ്ങനെ അവസാനം എന്റെ പ്രാർത്ഥന കേട്ടല്ലോ വേലായുധാ. സഹോദര ഒരു മിനിറ്റ് നിക്കണേ. എവിടെ താക്കോൽ? എവിടെ? നമ്മളുടെ നല്ല സമയോ? വണ്ടി സ്റ്റാർട്ട് ചെയ്തേ. പോവാനെ പോ സാറേ. വേഗം ഒരു FIR കോപ്പി എടുത്തോളൂ, കേസ് നമുക്ക് അവിടെ വെച്ച് എഴുതാം. എന്നാ വാട ചക്കര്, ഒന്ന് വേഗം എടുക്ക് സാറേ. ഇനി വേറൊന്നും എടുക്കാനില്ലല്ലോ. കുട്ടാനി കുട്ടൻ എപ്പോഴും അങ്ങനെയാണോട്ടിച്ചു? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് 1000 ചോദ്യങ്ങൾ ചോദിച്ചോളും വെറുതെ. നീ വേണ ഒരു കാര്യം ചെയ്യ്, ലോക്കപ്പിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലോണം വൃത്തിയാക്കി വെക്ക്. സഹോദരൻ താമസിക്കാനുള്ളതാ. കുട്ടൻ വാ, നമുക്ക് കുട്ട. നീ ഒന്നും പറയണ്ട, ഇനി ഞങ്ങൾ വേണം നിന്നെ കുറിച്ച് പറയാൻ. മോഹനേട്ടാ. നമസ്കാരം സാറേ. ഇവിടെ മോഷണം പോയി എന്നാണല്ലോ ഞങ്ങൾ കേട്ടത്, പക്ഷെ നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും മിണ്ടി പോലും ഇല്ല. ഒരു കംപ്ലൈന്റ് മാത്രം എഴുതി തരൂ, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കംപ്ലൈന്റോ? എന്തിനാ സാറേ? എടോ ഇവിടെ മോഷണം പോയെന്ന് അതുപോലും അറിയാതെയാണ് തങ്കച്ചവടം ചെയ്യുന്നത്. സഹോദര ഇങ്ങോട്ട് വരൂ, കള്ളനെ ഞങ്ങൾ കൈയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. മോഹനേട്ടന്റെ കടയിൽ നിന്ന് എന്താ മോട്ടിച്ച എടുത്തു വെച്ചേ? എന്തിനാ സാറേ ഇങ്ങനെ? പേടിക്കണ്ട കുട്ട, എടുത്തു വെക്കൂ. Thank you.
മിക്സ്ചറ് പപ്പടം ഇത്രേ ഉള്ളൂ സാറേ. എന്താ സാറേ ഇത്? എന്താ ഇത്? ഇത്രയും മതിയോ? ദാ കണ്ടില്ലേ, ചിപ്സ് ഉണ്ട്, മുറുക്കും കൂടി എടുത്തോ, മിക്സ്ചറും കൂടി ഇരിക്കട്ടെ, ആ പിന്നെ ഇതും കൂടി കഴിക്കേ. ഈ മിഠായിയും കൂടി കഴിച്ചോ, വേറെ എന്തെങ്കിലും കൂടി വേണോ? മോഹനേട്ടാ അതും കൂടി എടുത്തേ, ആ പിന്നെ ഒരെണ്ണം അതും കൂടി. ഇതൊന്ന് കഴിച്ചു നോക്കുന്നു, നല്ല എനർജി കിട്ടുന്നു. അല്പസമയം മുമ്പ് നായർ വന്ന് ഇതൊക്കെ അവന് വാങ്ങിച്ചു കൊടുത്ത ഈ കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നത്? എന്തത്? നമ്മൾ ആ വഴിക്കല്ലേ പോണ്ടത്, ഇതെന്താ ഇങ്ങോട്ട്? എന്താ കാര്യം എന്ന് വെച്ചാ പറയൂ. എന്താ അങ്ങനെ വിഷമിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ല സംഭവിക്കുന്നത്. അതെ, എന്തെങ്കിലും പരിഹാരം കാണുന്നേ. ഇങ്ങനെ കരയല്ലേ ഈശ്വര. രാമപുരത്തേക്ക് ഞാൻ എങ്ങനെ പോവും, എങ്ങനെ പോവും? എന്റെ ദൈവമേ, ഈ കാട്ടിനകത്ത് ആരോണ്ട്? അയ്യോ ചേച്ചി, തീവ്രവാദികൾ വന്നെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾക്ക് ശേഖര വലിയൊരു ആപത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇങ്ങോട്ട് ഓടി വന്നെ. ഞങ്ങൾ കാട്ടിലും മരം മുറിച്ച് വിറകെടുക്കുമായിരുന്നു. സംഗതി നോക്ക്, എന്താ വന്നു? ഞങ്ങൾ പേടിച്ചതുകൊണ്ട് നമുക്ക് ശരിയാക്കാം. നിക്ക് നിക്ക്, അത് അവര് ചെയ്ത പണിയായിരിക്കും. കളഞ്ഞു. നിങ്ങളൊക്കെ കാട്ടിലേക്ക് പോകൂ, ഞാൻ നോക്കിക്കോളാം. നശിപ്പിച്ചു ചെല്ലുന്നേ. തെങ്ങന്മാരെ കംപ്ലൈന്റ് കൊടുത്തില്ലേ? പാവമാണെന്നേ അവര്, പേടിച്ചു പോയി. അല്ല, വെടിവെക്കുന്ന ശബ്ദമൊക്കെ കേട്ടില്ലാതെ പിന്നെ നമ്മൾ ഇവിടെ ഉള്ളപ്പോഴേ വേറെ ആർക്കെങ്കിലും ഇവിടെ വരാൻ പറ്റുമോ? നിങ്ങൾക്കും അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിലേ വേഗം അതങ്ങ് മാറ്റിക്ക്. ആദ്യം ഇവനുമാണ് ഇല്ലാതെയാക്കാൻ. അങ്ങയോട് ഞാൻ എന്താ ചോദിച്ചത്? വെറും ഒരു കേസ്. എന്നെ കാത്തോളണേ. അങ്ങനെയാണോ? എനിക്കൊരു മണവും വരുന്നില്ലല്ലോ. എന്ത് പെണ്ണാ മോളെ നീ? തീപ്പെട്ടി ഉരച്ചിരുന്ന മുഴുവൻ കത്തി ചാമ്പലായത്. എവിടെ നിന്റെ അമ്മായി? നീ പോയി കാപ്പി ഉണ്ടാക്ക്, ഞാൻ കടയ്ക്ക് പോയിച്ച് വരാന്ന് പറഞ്ഞതാ. ഇത്ര നേരായിട്ട് കണ്ടില്ലല്ലോ. എന്നും ഈ വീട്ടില് ആരാ കാപ്പി ഉണ്ടാക്കുക? എപ്പോഴും അമ്മായിയമ്മ ഉണ്ടാക്കുന്നേ. നിനക്കും നിന്റെ അമ്മായിക്കും വല്ല പ്രശ്നമുണ്ടോ?
ഇല്ലല്ലോ. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്നും കാപ്പിയിടുന്ന അമ്മായി ഇന്ന് നിന്നോട് കാപ്പിയിടാൻ പറഞ്ഞിട്ട് പുറത്തു പോയിരിക്കുക. മാത്രമല്ല സിലിണ്ടറും തുറന്നു വെച്ചിരിക്കുന്നു, ജനവാതിലോ അടഞ്ഞിരിക്കുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചാല് നിന്നെ കൊല്ലാൻ വേണ്ടി അമ്മായിയുടെ സൂത്രപ്പണിയായിരിക്കണോ ഇത്? എന്ന് വെച്ചത് പേടിക്കൊന്നും വേണ്ട, പേടിക്കേ വേണ്ട. ഞങ്ങളില്ലേ, ചെറിയൊരു കംപ്ലൈന്റ് മാത്രം എഴുതി തന്നാ മതി മോളെ. സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്റെ അമ്മായിനെ കുനിച്ചു നിർത്തി സത്യം മുഴുവൻ പറയിപ്പിക്കും. നീ എന്ത് പറയുന്നു? വേണ്ട വേണ്ട, എന്റെ അമ്മായിയമ്മ നല്ലൊരു സ്ത്രീയാ, അങ്ങനൊന്നും അമ്മ ഒരിക്കലും ചെയ്യില്ല. വെറുതെ ഓരോ നോണം പറഞ്ഞ് ചേട്ടൻ എന്നെ പേടിപ്പിക്കുക. അമ്മ ഇങ്ങ് വരട്ടെ, ഞാൻ തന്നെ നേരിട്ട് അമ്മയോട് ചോദിക്കാം. മോളെ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞങ്ങളൊക്കെ പോലീസുകാരല്ലേ, ചിന്ത ഇങ്ങനെയൊക്കെയാ പോവും. അമ്മായിനോട് പറയണ്ട, പോട്ടെ. മോള് ചെന്ന് കാപ്പി ഇട്ട് ചൂടോടെ കുടിക്ക്. എന്നാ ശരി. മോളെ നോക്കിയും കണ്ട് ജീവിക്കണം കേട്ടോ, അല്ലേലും ഇവളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എന്താ മുഖത്തൊരു വെപ്രാളം, എന്താ കാര്യം? എസ് പി സാർ ഇപ്പൊ ഫോൺ ചെയ്തതേ ഉള്ളൂ. എന്തും പറഞ്ഞു? ആ നാട്ടിലിപ്പോ ഭയങ്കര പ്രശ്നമാണ്, റെഡിയെ കൊള്ളാൻ പറഞ്ഞു. ഓർഡർ വന്ന ഉടനെ തന്നെ പോണത്രേ, നമ്മളോട് റെഡിയായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടോ നോക്കിയേ, ആ അമ്പലത്തിലെ പിള്ളേരാണത്. ഇത്രയും ചെറിയ പ്രായത്തിൽ എന്തെല്ലാം പണിയാ അവര് ചെയ്യണേ. ഇവരെ കുടിക്ക് വല്ല കേസ് ഒപ്പിക്കാൻ പറ്റുമോ എന്തോ? ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തൊന്നെ കാണിക്കുന്നു? എല്ലാവരും ഉറങ്ങുമോ? അയ്യോ പണ്ടാരെ എഴുന്നേക്കുന്നു, വന്ന് വന്ന് വന്ന്. അമ്മേ ദേവി ഭഗവതി, എല്ലാവരെയും കാത്തി രക്ഷിക്കണേ. പട്ടാണോ ഇവന്, നട്ടപ്പാതിരിക്കാണോ അവന്റെ ഒരു എക്സസൈസ്? ഒരു മിനിറ്റ് നിൽക്കൂ. ആ സ്റ്റൂളി കൊണ്ടിരിക്കു, ഇവിടുന്ന് കടിക്കൂ. വേഗം താഴെ ഇറങ്ങ വേഗം. എന്റെ ഭഗവതിയെ, ഇതെങ്കിൽ എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റണേ. ദയവ് ചെയ്ത് എന്നെ രാമപുരത്തേക്ക് പറഞ്ഞേക്കല്ലേ. എന്ത് കോപ്പായി കാണിക്കുന്നേ? നമ്മൾ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോ ഇവന്മാര് സുഖിച്ചിരുന്ന് കേബിൾ ടി വി കാണുവാണോ? ഏ, ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ഇനി എങ്ങനെയാ ടി വി കാണുമെന്നൊന്ന് കാണട്ടെ. ഈ നാട്ടില് കലഹം ഉണ്ടാക്കി എങ്ങനെ ഒരു കേസ് ഉണ്ടാക്കണം? ഇല്ലെങ്കിൽ ഞാൻ രാമപുരത്തേക്ക് പോകേണ്ടി വരും. ആ മോഹനനോട് കംപ്ലൈന്റ് എഴുതി തരാൻ പറഞ്ഞ നമ്മളെ കള്ളനാക്കുവായവൻ അവന്റെ ഈ കട കത്തിക്കണം. മീൻകെട്ടിയൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ. മാറിക്കോ മാറിക്കോ. വേണ്ട കേട്ടോ, ആരെയും കാണും. കേട്ടത് പറഞ്ഞില്ലേ, ഒരു സ്ഥലം പോലും ബാക്കി വെക്കരുത്. ശബ്ദം കിട്ട ആരെങ്കിലും ഓടി വരാ. അവനെയും കത്തിക്കാം. എന്തിനങ്ങനൊക്കെ ചെയ്യുന്നോ? അവൻ എന്നെ നോക്കി എണിക്കുന്നു. കാണിച്ചു തരാടോ. ഇവിടെയും കൂടി ഒഴിക്കട്ടെ, എന്നാ നല്ലോണം കത്തു. ഇന്ന് പിടിക്ക് പിടിക്കുന്നു. അവന്റെ അമ്മയുടെ ഒരു ഷോപ്പിംഗ് മാൾ. കംപ്ലൈന്റ് തരാൻ പറഞ്ഞ ഇല്ലെന്നാണോ പറയുന്നത്? ഇപ്പൊ നോയിക്കോ ആളി കത്തുന്നത്. കത്തുന്ന നോയിക്കോ.
ലൈറ്റ് കണ്ടില്ലേ? ഇപ്പൊ കണ്ടു, ഇവിടെ ലൈറ്റ്. ഇതെന്താണ്? പല്ല് കൊണ്ടപ്പോ കൂടുതൽ വെളിച്ചമായല്ലോ. അപ്പൊ ഇതാണ് ചൈന ബൾബ്. എന്നാ പിന്നെ അതും പൊട്ടിച്ചേക്കാം. ശബ്ദം കൊണ്ടിങ്ങോട്ട് വരുന്നേ. ഇവൻ എവിടെ പോവാ? യൂണിഫോം ഒക്കെ ഇട്ടോണ്ട്. അയ്യോ, അമ്മ വരുന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ തന്നെ ഡോക്ടർ എന്നോട് ഓടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവന് വേറെ പണിയില്ലല്ലോ. ഇവനൊരു ചാമ്പ്യനോ? ഓടിക്കോ. അവനങ്ങോ പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു വേദന! അതെ, ഒരു ചെറിയ കുത്തു കൊണ്ടതിനാണ് ഇത്രയും ബഹളം. ഞാനാ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഊരി ഇറങ്ങിയില്ല, അപ്പൊ പൊറിഞ്ഞതായി കൈയൊക്കെ. ഈ വേദനേക്കാൾ അധികമാണോ അത്? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിലേക്ക് രണ്ടുപേര് വന്നിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കയ്യിൽ വലിയ വെപ്പൺസ് ഉണ്ടായിരുന്നു. എന്നിട്ടും അവരുടെ പുറകെ പോയി ഞാൻ അവരെ തല്ലി. ഒരാളെ മാത്രം ഞാൻ പിടികൂടി. അവനെ നീ എന്ത് ചെയ്തു? അവനെന്റെ കാലി വീണ് കരഞ്ഞെന്നേ. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, ഇനി ഈ നാട്ടിൽ കണ്ടുപോകരുതെന്ന്. ആ കൈ ഒന്നെടുത്ത്. ഇതാണ് നമ്മുടെ നാടിന്റെ മാപ്പ്. ഇനി നമ്മൾ അറിയാതെ ആരും നമ്മുടെ നാട്ടിലേക്ക് വരരുത്, പുറത്തും പോകരുത്. നമ്മുടെ നാട് മുഴുവനായും നമ്മുടെ സെക്യൂരിറ്റിയിലായിരിക്കുന്നേ. സാർ, നിങ്ങളുടെ തോക്കൊന്നും എനിക്ക് വേണം. ഇന്നെങ്ങാനും വന്നാലേ ദൂരത്തു നിന്ന് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യും. എന്റെ കൂട്ടുകാര എന്നെ തനിച്ചാക്കി എന്തിനങ്ങനെ പോയത്? എന്താ പറ്റിയത് നിങ്ങൾക്ക്? ഓക്കെ, എന്നാ പിന്നെ നാളെ തന്നെ നമ്മളെല്ലാവരും രാമാപുരത്തേക്ക് പോകുന്നു. നീ റെഡി ആയിക്കോളൂ. എന്താ നിങ്ങൾ ഈ പറയുന്നേ? നാളെ തന്നെയോ? എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്, ഞാൻ പോവാണ്. എന്താ കാര്യം? എന്തിനാ അർജന്റ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞേ? എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിപ്പോ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന്. നിങ്ങളെ കാണുമ്പോഴൊക്കെ ഇത് പറയണമെന്ന് വിചാരിക്കും, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് വേറെ നിവൃത്തിയില്ലെന്ന്. എന്നെ നാളെ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണെന്ന്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ല. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ ഞാൻ ചിലപ്പോ പോയെന്നിരിക്കും കേട്ടോ, പക്ഷെ എന്റെ മനസ്സ് മുഴുവൻ ഇവിടെ ആയിരിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾക്ക് എന്തിഷ്ടമാണെങ്കിലും ചെയ്തോളൂ.
അല്ല, നിങ്ങൾ ഈ സമയത്ത് എങ്ങോട്ടായി പോന്നെ? അവസാനമായിട്ട് ഞാൻ എന്റെ സ്റ്റേഷനിൽ ഒന്ന് കണ്ടേച്ചു വരട്ടെ. എന്താ ഇവിടെ ഇങ്ങനെ ആൾക്കാർ കൂടിയിരിക്കുന്നത്? സാർ, അതെല്ലാം ഇവിടുത്തെ ആൾക്കാരാ സാർ. എങ്ങനെയാണോ ഇത് സംഭവിച്ചത്? സാറേ, നമ്മുടെ കോൺസ്റ്റബിൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു. രാത്രി 10 മണിക്കാണ് വന്നത്, അപ്പോഴാണ് ഈ സംഭവം നടന്നത്. ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ സാറേ? സാർ, എനിക്കൊരു സംശയമുണ്ട്. ചേച്ചി വന്നേ. നമസ്കാരം സാർ. കാട്ടിൽ നടന്നത് സാറിനോട് പറഞ്ഞേ? സാറേ, 2 ദിവസം മുമ്പ് കാടിനകത്ത് വെടിയൊച്ച കേട്ടായിരുന്നു. ഞങ്ങള് വിറക് വെട്ടുന്ന സമയത്താ കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണ്ടായിരുന്നു. അവർക്ക് മുഖം മൂടി ഉണ്ടായിരുന്നു. ഞാനും നിങ്ങൾക്ക് പോവാം സാർ. ഇതാ തീവ്രവാദികളുടെ ജോലിയായിരിക്കും സാർ. ഇനിയും ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് സാർ. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി കാട്ടിലേക്ക് വിട്ടാൽ തീവ്രവാദികളെ കണ്ടുപിടിക്കാം സാർ. ടെററിസ്റ്റോ? അതെ സാർ. യു മീൻ ഈ നാട്ടില്? അത് കൊള്ളാലോ. സ്റ്റേഷനിൽ ബോംബ് വെച്ചാ അവർക്ക് എന്നാ കിട്ടാൻ പോകുന്നത്? അവരോട് തന്നെ ചോദിക്കണം സാർ. ഇവൻ ഇത്രയൊക്കെ ബുദ്ധിയുണ്ടോ? യെസ് സാർ. എന്താണെന്ന് ചെക്ക് ചെയ്ത് ഈ കേസ് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ നോക്ക് സാർ. അത്രയും നാളെ വരേക്കും ട്രാൻസ്പോർട്ടർ നീക്കി വെക്കുക. മുകളിൽ ഞാൻ ഇൻഫോം ചെയ്തോളാം. അപ്പൊ ദൈവം ഉണ്ടല്ലേ. ഇക്കൊല്ലം കുടുംബത്തോടെ ഗുരുവായൂരിലൊന്ന് പോണം. എന്റെ ഗുരുവായൂരപ്പ. അതെ സാർ, നിങ്ങൾ 4 പേരും ആ സൈഡിൽ പോയി ചെക്ക് ചെയ്യൂ. നിങ്ങൾ എന്റെ കൂടെ വാ. യെസ് സാർ. വരൂ വരൂ, വേഗം വരൂ. ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ. വേഗം വരുന്നുണ്ടടാ. എന്തോന്ന് ശേഖരൻ നായരെ? ചുവന്ന കളറാണ്, ആരുടെയാന്ന് മനസ്സിലായോ? അത് ഞങ്ങള് രണ്ടുപേരും അന്ന് കാട്ടില് വന്നപ്പോ. അത് തീവ്രവാദികളുടെ കൊടിയാണ്. സോ അവരിവിടെ വെച്ചാണ് പ്ലാനിംഗ് ഒക്കെ ചെയ്തത്. ഇപ്പൊ കണ്ടോ. എന്റെ അമ്മേ. ഇത് ചുറ്റി ഇതിനകത്തോട്ട് ഇടണം, അല്ലെങ്കിൽ കൈരേഖ പതിയും. എല്ലാരും കേട്ടോളൂ, നമ്മൾ കറക്റ്റ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കുറെ കണ്ടുപിടിക്കണുണ്ട്. വരൂ വരൂ. അതെ, സൂക്ഷിച്ചു വരണേ. ഒന്നും പറ്റാതെ. കാക്കി ബട്ടൺ. യൂണിഫോം അണിഞ്ഞ ട്രെയിൻഡ് ആൾക്കാരാണ്. ഇവിടെ അടുത്തെവിടെയോ ആണ് പരേഡ് നടന്നിരിക്കുന്നത്.
സാരമില്ല, ഇന്ന് ഇതും പിടിച്ചോളൂ. പ്രശ്നം ഇനിയും വലുതാകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ആ തീവ്രവാദികളെ പിടികൂടണം. നമുക്ക് സമയമില്ല. ഇൻസ്പെക്ടറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോലീസ് നായിനെ കൊണ്ട് ഇതൊക്കെ നോക്കിപ്പിച്ചാൽ നമുക്ക് അവരെ പിടികൂടാം. വേഗം വരൂ. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വേഗം വരൂ, നമുക്ക് പോകണ്ടേ? അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നമ്മുടെ പോലീസ് നായുടെ അടുത്തേ നമുക്ക് കിട്ടിയ ആധാരങ്ങളൊക്കെ കാണിച്ചാലേ അവൻ ഇവിടെ മൊത്തം അടിച്ച് പറക്കി ആരാണെങ്കിലും പിടിച്ചു കളയൊന്ന്. എന്റെ നായരെ, അതിന് തീവ്രവാദി ആരേലും വേണ്ടേ? അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമുക്ക് ഈ ആധാരങ്ങൾ കിട്ടിയില്ലേ? ഞാൻ തന്നെ പിടിക്കുന്നേ, കാണിക്കാം. അങ്ങനെ ആരും ഇല്ല നായരെ. നീ പറഞ്ഞ തുണിയില്ലേ, അതെന്റെ ബൈക്ക് തുടങ്ങിയാ വെച്ച തുണിയാ. അതെ, ഞാനും എസ് ഐ യുവാ. അന്ന് കാട്ടിൽ വെടിവെച്ച് എല്ലാവരും പേടിപ്പിച്ചത്. രാമപുരത്തേക്ക് പറഞ്ഞു വിടുന്നുള്ള പേടി കൊണ്ട് ചെയ്തു പോയതാ. അപ്പൊ അന്ന് രാത്രി നാട്ടിൽ കൂടെ ഓടിയതോ? അതും ഞങ്ങള് തന്നെയാ. അപ്പൊ എന്റെ കത്തി? അപ്പൊ സ്റ്റേഷനിൽ ബോംബ് വെച്ച് നിങ്ങൾ തന്നെയാണല്ലേ? ദേ അവന്റെ വക അവനും തുടങ്ങുന്നു. ഞാൻ കൊണ്ടുപോയി ബോംബ് വെച്ചിട്ട് ഞാൻ തന്നെ പോയി അവിടെ ഇരിക്കുവോ? അപ്പൊ പിന്നെ ബോംബ് വെച്ചത് ആരായിരിക്കും? നമുക്ക് വേണം ഇങ്ങനെ ചെയ്യാലോ. പോലീസ് നായ വിൽസനെ വിളിച്ചോണ്ട് വന്ന് ബോംബ് പൊട്ടിയ സ്ഥലത്ത് മണപ്പിച്ചെന്ന് വെച്ചോ, നമ്മുടെ വില്യംസ് ബോംബ് വെച്ചവനെ പിടിക്കും. കടിച്ച് ഇറച്ച കഷ്ണം. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ബോംബ് വെച്ചത് ഞാനാ. നീയോ? നീ എന്തിനാ നായരെ ബോംബ് വെച്ചേ? അത് പിന്നെ എന്താന്ന് വെച്ചാലേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്തു. എനിക്ക് വേറെ സ്ഥലത്ത് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് 3 മാസമായി. എന്നിട്ടും ഞാൻ പോയില്ല. നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഈ സ്ഥലം വിട്ടു പോവാതിരുന്നത്. ഓരോ പ്രാവശ്യവും നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ ഞാനും എൻ്റെ എല്ലാം നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ വരുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് നാടൊന്നും വന്നില്ലെങ്കിലും എനിക്ക് വന്നിരുന്നു. നിങ്ങളൊന്നും പറയണ്ട, ഇതെൻ്റെ ടേൺ. ഈ നാട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇവിടെ തന്നെ നിങ്ങളും ഞാനും ഒരുമിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് കരുതി. പറഞ്ഞാൽ ശരിയല്ലേ? സോറി ഉണ്ട് കേട്ടോ, ആ സമയത്ത് നിങ്ങൾ അവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് പോട്ടെ നായരെ, നീ എത്ര വലിയ കാര്യമാ ചെയ്ത്. ശരിക്കും സൂപ്പർ സൂപ്പർ. അപ്പോ ഞങ്ങള് തീവ്രവാദികൾ, നീ ആരാ? സ്റ്റേഷനില് ബോംബ് വെച്ചവൻ. ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, കാട്ടിന്റെ ഉള്ളിൽ തീവ്രവാദികൾ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ ഇവരോട് പറയണം. ശരിയല്ലേ? ശരിയല്ലേ? നമ്മള് 4 പേരും അല്ലാതെ മറ്റാരും ഈ കാര്യം അറിയരുത്, കേട്ടല്ലോ? അതെന്തായാലും ചെയ്യാം. വാ. നിങ്ങളല്ലേ അന്ന് എന്നോട് ലവ് ചെയ്യുന്നു പറഞ്ഞത്? ഞാനോ? നിങ്ങളെയോ? ഏതെങ്കിലും സ്വപ്നമെല്ലാം കണ്ടതോ? സ്വപ്നമായിരുന്നു.
ഞാൻ ആരെ ലവ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾ ആദ്യം ചെന്ന് നല്ലൊരു ഡോക്ടറെ കാണുക. രണ്ടുപേര് വന്ന് മരത്തിന് പുറകിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ കേട്ടോ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ അഭിനയിക്കുന്നത്? അതായത് ദിവസം എന്നെവിടെ കാണാൻ വരണം, ലവ് പറയാൻ സങ്കോചപ്പെടണം, ഇതെനിക്ക് ഇഷ്ടമുള്ള പണിയാ. ആ എന്താ മിസ്റ്റർ ശേഖരൻ നായരെ, ഗിഫ്റ്റും ചോക്ലേറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എന്തിനെങ്കിലും വിഷമിച്ചിരിക്കുന്നേ? നീ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നില്ലേ? ലവ് തന്നെ ഇല്ലെന്ന് പറഞ്ഞു, പിന്നെ എന്തോ നടക്കാനുള്ളത്? എന്തൊക്കെയാ നീ പറയുന്നേ? അവളെന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ വീണ്ടും സ്വപ്നം കണ്ടതാണെന്ന്. എന്ത് സ്വപ്നമാണെന്നോ? എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ബോംബ് വെച്ചതൊക്കെ വെറുതെ ആയി പോയെന്നാണോ? നോക്കിയേ, ഇതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. ആളില്ലാത്ത സമയത്ത് വെച്ചതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല. നമ്മൾ ആരെങ്കിലും അകത്തുണ്ടായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ചേ. ഇതങ്ങട് വിട്ടേക്കേ, ആ കുട്ടിയെ നീ അങ്ങ് മറന്നേക്ക്. അപ്പോഴേ നിന്റെ ഒടുക്കത്തെ സ്വപ്നം നിന്നെ വിട്ടു പോവൂ. സാറേ പോസ്റ്റ് ഉണ്ട്. നീ ഇരിക്ക, ഞാൻ പോയി നോക്കാം. എന്താ കണ്ടേട്ടാ, കത്താണോ? ആയിക്കോട്ടെ. പോസ്റ്റിൽ എന്താണാവോ വന്നിരിക്കുന്നത്? എന്താച്ചാ വായിച്ചു നോക്ക്. ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻ മാറ്റണ്ടെന്ന് രാമപുരം ട്രാൻസ്ഫർ ക്യാൻസൽ ക്യാൻസൽ ക്യാൻസലേഷൻ ലെറ്റർ നോക്കി. നമ്മള് രക്ഷപ്പെട്ടു, നമ്മള് രക്ഷപ്പെട്ടത്. ഈ സ്റ്റേഷൻ മുന്നോട്ട് കൊണ്ടുവരാൻ ഓർഡർ വന്നു. അപ്പൊ ഇവിടെ ജോലി തുടരാമല്ലേ? ഞാൻ നിന്നെ ഒരു ഉമ്മ വെക്കട്ടടാ, ഉമ്മ ഉമ്മ. എന്റെ പൊന്നു മാമ കേറി വാടാ ചക്കര കുട്ട. ശേഖരൻ നായരെ, ഒരു മാസമായിട്ട് ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല, അറിയോ? ഇപ്പോഴാണ് എനിക്കൊരു മനസമാധാനം കിട്ടിയത്. ഇതിനൊക്കെ കാരണം നീ മാത്രമാ. എന്റെ വില ഇതാ. എടോ പിന്നെ ആദ്യം ടി വി ഓൺ ചെയ്, എന്നിട്ട് നല്ല പാട്ട് ഉറക്കനെ വൈ. ഇന്ന് നമ്മളുടെ ദിവസം. ഓക്കേ, നമ്മൾ കളിച്ചിട്ട് കുറെ ദിവസമായില്ലേ? എന്ത് കളി കളിക്കും? ക്രിക്കറ്റ്? എന്നാ ക്യാരം ബോർഡ് കളിച്ചാലോ? അത് രണ്ട് കഷ്ണം തെറിച്ചു പോയില്ലേ? അത് ശരി, എന്നാ ഇന്ന് പിടിച്ചോ, ഇവിടെ നിക്ക്. എടോ ശേഖര നായരെ, നിന്നെ പോലെ ബുദ്ധി ഉള്ളവനാ ചെസ് കളിക്കുമ്പോ കൂടെ ഉണ്ടാവേണ്ടത്. വാ, എസ് ഇന്ന് വെള്ളം കുടിക്കും, നമുക്ക് കാണാം. എന്നോടൊപ്പം ഇവരുണ്ട്. അല്ല, ഇത് ആരൊക്കെയാ? വരൂ, ഒന്ന് ഇരുന്നിട്ട് പോണം. വേണ്ട വേണ്ട, ഇപ്പൊ സ്നേഹത്തോടെ വിളിക്കും, എന്നിട്ട് പിടിച്ച് അകത്തിടും ചെയ്യും. ഈ കളിക്ക് ഞങ്ങളെ കിട്ടില്ലേട്ടാ. എടോ, അതൊക്കെ ചുമ്മാതെയല്ലേ, ഇപ്പൊ ഒരു പ്രശ്നമില്ലെന്നേ. വരൂ, ചെല്ല്. രണ്ടു ദിവസം കൊണ്ട് ഐ പി എൽ സീരിയൽ തുടങ്ങുമല്ലോ, എവിടെ പോയിരുന്നു കാണും? അതെ, വീട്ടിൽ നിന്ന് വരുമ്പോ പലഹാരങ്ങളൊക്കെ എടുത്തോണ്ട് വരണേ. എന്നെ ഭയങ്കര പേടിയാവും. എന്റെ ഏത് കളറാ മോനെ? ആ ലൈറ്റ് പൊട്ടിയിരിക്കുന്നതാണ്ടാ.
കാണാറുണ്ട് കേട്ടോ. എന്താളിയാ, ഞാനൊന്ന് കാണുന്നു വിചാരിച്ചുള്ളൂ. അതല്ല ഞാൻ വന്നെ. അതെന്തായാലും നന്നായി. ആ വരൂ, പറഞ്ഞതുപോലെ എല്ലാം ചെയ്യുമല്ലോ. അതെല്ലാം ഓക്കെ ചേട്ടാ. ചേട്ടാ, ആ ആ സഞ്ജി എടുക്കും, ആള് വന്നു. സഞ്ജിയോ? ഏത് സഞ്ജി? കമ്പ്യൂട്ടർ സെന്റർ കേട്ടണം എന്ന് പറഞ്ഞ് സഞ്ജിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പൈസ, അതെടുക്കാനാ പറഞ്ഞ. ഞാനിവിടെ സഞ്ജി ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പോഴല്ലേ ചേട്ടാ ഇവിടെ വെച്ചിട്ട് പോയേ, തമാശ കളിക്കണ്ട ചേട്ടാ. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത്? ഞാൻ പറയുന്നത് കാര്യമാ. അതെനിക്കറിയാം, സഞ്ജി വെക്കുമ്പോ ചേട്ടൻ മാത്രല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും ഇവിടെ വന്നിട്ടുമില്ല. ചേട്ടാ ശരിക്കും പോയി ഒന്ന് തിരഞ്ഞു നോക്കി. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ മാഷേ, പെട്ടെന്ന് ഇങ്ങനെ സഞ്ജി എടുക്കാൻ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഉള്ളിലേക്ക് വരണ്ട. അളിയ അളിയാ ഒന്ന് നിന്നെ. നിങ്ങൾ പറഞ്ഞാ നോക്കിക്കോളാം. എന്താ എന്നെ വിശ്വാസമല്ലേ? ആ സഞ്ചി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതല്ലേ പുറത്തുള്ളവരെ കൊണ്ടൊന്ന് പ്രശ്നം ഉണ്ടാക്കാനാണോ? ഇങ്ങനെ ദേഷ്യപ്പെടണ്ട ചേട്ടാ, ജനങ്ങളുടെ കാശായതുകൊണ്ടാ. അത് തിരിച്ചു തരുന്നാവും നല്ലത്, അല്ലെങ്കിൽ വെറുതെ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ അത് എടുത്തിട്ടില്ല, ഒന്ന് മനസ്സിലാക്ക്. ശരി, നിങ്ങൾ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അകത്തേക്ക് വരണ്ടെന്നല്ലേ പറഞ്ഞേ? വേണ്ട അളിയാ, നോക്കി മെല്ലേ. എന്താ ചേട്ടാ, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. നടന്ന സംഭവത്തിന് മറുപടി പറഞ്ഞാ മതിയാവുള്ളൂ. ഇന്ന് ക്യാഷ് കോൺസ്റ്റബിൾ സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ ഇത്? ആരുടെ കാശാ ഇത്? അല്ല, നിങ്ങളല്ലേ പറഞ്ഞ മോനേട്ടന്റെ കടയിൽ നിന്ന് മോഷ്ടിക്കാൻ, അതാ അവിടുന്ന് കട്ടോണ്ട് വന്നെ. അല്ല കോൺസ്റ്റബിൾ സാറേ, അന്ന് ഞാൻ മോഷ്ടിച്ചില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നല്ലേ, അപ്പൊ ഞാൻ ആലോചിച്ച് തീരുമാനിച്ചതാ. നിങ്ങൾ എന്തെന്റെ ലൈഫാണ് ചോദിച്ചത്? ഒരു സഹായമല്ലേ ചോദിച്ചത്, അതാ ഇങ്ങനെ ചെയ്തേ. ആ ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് പിടിക്ക്, എന്റെ കൂടെ വാ, നിങ്ങളും വരൂ. കേറ്. അതെടുത്ത് അകത്ത് വെക്ക്. നമ്മുടെ പ്രസിഡന്റ് പണസഞ്ചി ഇവിടെ വെച്ചിട്ട് മോളിൽ കയറി ട്യൂബ് ശരിയാക്കി വരുന്നതിനകം വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ ഉണ്ടായത്? ദേ നോക്ക് ചേട്ടൻ എന്റെ പൈസ എടുത്തിട്ട് തമാശ കളിക്കാൻ നിൽക്കുക. എത്രയും പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, അല്ലെങ്കിൽ ഞാനൊരു കംപ്ലൈന്റ് അങ്ങ് എഴുതി തരാം, നിങ്ങൾ കേസെടുത്തോളൂ. കേസിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ പണം നാളെ രാവിലെ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പണം ഞങ്ങൾ കണ്ടുപിടിച്ചു തരും, അത് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോളൂ. എനിക്കത് തിരിച്ചു കിട്ടിയില്ലെങ്കിലും ശരി, എല്ലാരും ചെല്ല്. ആ നിങ്ങളും ചെല്ല്. നിങ്ങൾ ചെയ്ത കാര്യം കാരണമാണ് നാട്ടിൽ അത്രയും പ്രശ്നം. എന്താ കോൺസ്റ്റബിൾ സാറ്, ഈ സാർ എന്തൊക്കെയായി പറയണേ? സത്യം പറ, നിങ്ങളല്ലേ എന്നോട് മോഷ്ടിക്കാൻ പറഞ്ഞേ? ചോദിക്കുന്നതിന് ഉത്തരം പറ. നിങ്ങൾ ചെല്ലാൻ നോക്ക്, ഇത് എവിടെ നിന്നാണോ എടുത്തു അവിടെ തന്നെ വെച്ചേക്ക്. എന്താ സാറെ ഇങ്ങനെ, ആദ്യം മോഷ്ടിക്കാൻ പറയുന്നത് പിന്നെ തിരിച്ചു കൊണ്ട് വെക്കാൻ പറയണോ? എന്നെ കൊണ്ട് കഴിയില്ല, നിങ്ങൾ വേണേ കൊണ്ട് വെച്ചോളൂ. ഇവിടെ സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പറയുന്ന കേക്ക്, ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ടുമോട്ടിച്ച് ഓരോ ജയിലിൽ കയറി ഇറങ്ങി നിന്റെ ജീവിതം നശിക്കും വെറുതെ, മനസ്സിലായോ? പണം എടുത്തോണ്ട് പോടാ. നിങ്ങൾ പോവാൻ നോക്ക്, ഇത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ജോലി നോക്ക്. നോക്ക്, നമ്മൾ നാളെ രാവിലെ അവിടെ ചെന്നിട്ട് ഈ ബാഗ് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ആരും മര്യാദയ്ക്ക് നോക്കിയില്ലെന്ന് പറഞ്ഞിട്ട് പ്രശ്നം എങ്ങനെയെങ്കിലും തീർത്തേക്കാ വന്നേ. വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കണ്ട.
എനിക്ക് ഉറപ്പാ ഇത് നമ്മുടെ പ്രസിഡന്റ് ചെയ്ത പണിയായിരിക്കില്ല. അയ്യോ, ഇത് വല്ലാത്തൊരു ചതിയായി പോയിട്ടോ. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇത് ചോദിച്ചിട്ടെന്ന കാര്യം എടോ പ്രസിഡന്റെ, ഞങ്ങൾക്ക് തന്നോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു, ഈ ചതി വേണ്ടായിരുന്നു. പണം ഇദ്ദേഹം എടുത്തെന്ന് പറഞ്ഞ് നീ കട കത്തിച്ച് നിന്റെ വൈരാഗ്യം തീർത്താല്ലേ. എന്ത് കട ഞാൻ കത്തിച്ചെന്നോ? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ പണം ഒളിപ്പിച്ചു വെച്ചിട്ട് തന്നെ തന്നെ കടയും കത്തിച്ച് ആ പഴി എന്റെ മേലെ ചുമത്താൻ നോക്കുക. നന്നായി, അത് വളർന്നു. അത് കൊള്ളാലോ. വേണ്ടാത്ത പണി കാണിച്ച് ഇപ്പൊ ഒന്നും അറിയാത്തവരെ അഭിനയിക്കണം. ചേട്ടാ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്ക. നാട്ടുകാരുടെ പണം എടുത്തു വെച്ചിട്ട് നീ ആണോടാ വലിയ വർത്താനം പറ. ആരാടാ നീ കള്ളന്ന് വിളിക്കുന്നത്? നിങ്ങളടാ കള്ളന്മാര്, നിന്നെയൊക്കെ പ്രസിഡന്റ് ആക്കി ഞങ്ങളെ വേണോടാ നല്ല. ഈശ്വര, കടക്കാരോ ബോംബ് വെച്ചല്ലോ. പണമെല്ലാം കരിഞ്ഞു പോയെന്നേ. ശരി വരൂ. നിങ്ങളിങ്ങനെ ചെയ്യാവോ? ഇന്നലെ തന്നെ അവനിട്ട് രണ്ട് കൊടുത്ത് കാശ് വെച്ചിരുന്നേ അത് കിട്ടിയിരുന്നു. തന്നെ എന്റെ കട കത്തിച്ച് ഞാൻ കംപ്ലൈന്റ് കേസ് ചാർജ് ചെയ്യേ. ഇയാളാണ് കട കത്തിച്ചത്, കണ്ടവരുടെ സാക്ഷിയുണ്ട്. കണ്ടോ നിങ്ങളെ? നിങ്ങള് കണ്ടോന്ന്? അതടോ, ഞാൻ എവിടെ വേണേ ചെന്ന് തെളിയിക്കും. പ്രസിഡന്റ് പണം മോഹൻചേട്ടനെ മോഷ്ടിച്ച് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. ഇയാളെ ആദ്യം ചാർജ് എന്താ ഇത്? എല്ലാരും നുണ പറയാൻ തുടങ്ങിയല്ലോ. അതെ, ഇങ്ങോട്ട് നോക്കിയേ. കേസിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ. ആദ്യം നമ്മളോട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടുകാരോട്. അത് ശരിയാ മോനെ. ആ, ഞങ്ങളൊരു സത്യവചനം പറയാൻ വന്നതാ. അതിനുള്ളൊരു സൗകര്യം ഒരുക്കാവും മോനെ. ഒരല്പനേരം നിൽക്കുക. ആ ശരി എന്നാ. ഇങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്? പണം ആ ചേട്ടനല്ല എടുത്തത്, അതുപോലെ പ്രസിഡന്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. രണ്ടുപേരും സത്യം ചെയ്താൽ മതി, എല്ലാ പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യാവുന്നേ. നമ്മുടെ നാടിന്റെ ഒരു രീതി വെച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായിട്ട് പോണം. ഇത് കഴിഞ്ഞ് ആരും ശല്യത്തിനായിട്ട് വരരുത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിങ്ങൾക്കും ഞാൻ പറഞ്ഞ ബോധിച്ചാ? ഈശ്വര, വില ഇതാ. അയ്യോ, ഇതെന്നാ എണ്ണ വീണോ ഇവിടെ. അനിയ, ആ മുകളിലിരിക്കുന്ന തുണിയൊന്ന് എടുത്തേ. ആ, ഇതെന്താണ്? എന്താണത്? അയ്യേ, നാണക്കേട് നാണക്കേട്. ഇതൊക്കെ ഒരു അമ്പലാണോ? എന്ത് വൃത്തികേടാണോ നോക്കിയേ. വൃത്തികേടാക്കിയല്ലോ നാട് നന്നായത് തന്നെ. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഭഗവാനെ, വെച്ചതെടുക്കാൻ മറന്നുപോയല്ലോ. അയ്യേ, ഇവന്മാർക്ക് ഇത് തന്നെയാണോ തൊഴില്? ബ്രഹ്മചര്യന്മാരാന്ന് പറഞ്ഞ് വൃത്തികെട്ട ജോലിയെ ചെയ്തോണ്ടിരിക്കണ. മോനെ, പൂജ ചെയ്യാ പൂജ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് നിങ്ങളുടെ അകത്തിരുന്ന പരിപാടി? ഇതല്ല എങ്ങനെ വന്നെന്ന് സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അതെങ്ങനെയാ? 24 മണിക്കൂർ നിങ്ങളിവിടെ ഉള്ളതല്ലേ, നിങ്ങളറിയാതെ എങ്ങനെ നടക്കുന്നേ? ഏ, അമ്പലത്തിന്റെ ഒരു കാര്യങ്ങളും ഞങ്ങൾ ഇടപെടണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം നോക്കിക്കോളാം പറഞ്ഞ് ഈ കാര്യത്തിനാണോ? നിങ്ങൾ പൂജ ചെയ്യുന്ന പലതൊക്കെ പോയി മോനെ, ഇനി വിട്ടോ. ഇവന്മാരെ പെട്ടിക്കിടക്കെടുത്ത് വീശ്. ഇനി ക്ഷേത്രത്തിലെ പരിസരത്തെ ഇവന്മാരെ കാണാൻ പാടില്ല. ദൈവത്താണ് സത്യം, ഞങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങളും നുണ പറയണോ?
ഇനി നിങ്ങൾ അവിടെ പോയി സത്യവചനം പറയണമെന്ന് എനിക്കറിയില്ല. ആദ്യം വന്ന ജോലി നോക്കുക. ഇവിടെ വന്ന് എന്നെ തല്ലണ ആദ്യം. ഇതെങ്ങനെ തീർക്കേണ്ടെന്ന് എനിക്കറിയാം. വരുന്നടാ വാ. എന്റെ കാര്യം ഞാനും നോക്കാം. നിങ്ങൾ എന്തിനാ ഇവിടെ നിക്കണേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ പെട്ടിയും കിടക്കുക എടുത്തോണ്ട് ഇവിടുന്ന് പോവാൻ. ഈ ചീത്ത പേരിനേക്കാൾ നല്ലത് മരിക്കുകയാണ്. ഇനി അവരുടെയൊക്കെ മുഖത്ത് നോക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന് തോന്നുന്നില്ല. അത് തന്നെയാ, ഈ നാട്ടുകാരൊക്കെ നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുക. വീട്ടുകാരും കാണുന്നത് അതേപോലെ തന്നെയാ. ഇനി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നാട് വിടാം. അങ്ങനെ ചെയ്താ എല്ലാം ശരിയാവുന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എന്ത് ചെയ്യാനാ? നീ പറ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് മരിക്കാടാ. മരിച്ചുപോയാ ഇതൊക്കെ ശരിയാവോ? നമ്മൾ എന്ത് തെറ്റ് ചെയ്തുന്നാ? ഇത്രയും കാലം ഇവർക്ക് വേണ്ടി ചെയ്തതിനെ കിട്ടിയത് കണ്ടില്ലേ? അതാടാ നമ്മൾ ചെയ്ത തെറ്റ്. നമ്മളത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഒരാളും കൂടെ വിശ്വസിച്ചില്ല അല്ലേ? അതിനൊക്കെ വേണ്ടിയോളം കിട്ടിയടാ. ദൈവം പോലും നമ്മളെ ചതിച്ചടാ. എന്താ ചെയ്യണ്ട? ഇപ്പം ഇവിടെ ഉള്ളവർക്ക് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണടാ. തീവ്രവാദികൾ വന്നു എന്ന് വിചാരിച്ചു.
എന്തായാലും കൊള്ളാം. പാത്തും പതുങ്ങിയും കൊറേയൊക്കെ അവിടെ ഇവിടെ നോക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാനിവിടെ ഉണ്ടായല്ലോ, അത് നിങ്ങൾ കണ്ടില്ലേ? നല്ല പോലീസുകാരൻ. താങ്ക്സ്. നിങ്ങൾ എങ്ങനെയായാലും ഒരു പ്രശ്നവുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞേക്കാം. നിങ്ങള് എന്നെ എത്രയും പെട്ടെന്ന് ലവ് ചെയ്തേ പറ്റൂ, അത്രേ ഉള്ളൂ. അത് പിന്നെ ഇതും സ്വപ്നമല്ലല്ലോ. ഹലോ, ഞാനിപ്പോ നിങ്ങളെ പോലെ സ്വപ്നം കണ്ട് വട്ടായി പോയില്ലേ? ഞാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഇനി എന്നെ കൊണ്ട് ഇതൊന്നും സഹിക്കാനേ പറ്റില്ല. നിങ്ങൾ എന്നെ ലവ് ചെയ്തേ പറ്റൂ. അത് കൊള്ളാം. ഒരു പ്രാവശ്യം സ്വപ്നം കണ്ടതിന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയായി. അപ്പൊ ഇത്രയും കാലം ഞാൻ എത്ര കഷ്ടപ്പെട്ട് കാണും. അതിന് ഞാൻ എന്ത് ചെയ്യാൻ? ശരി, സാരമില്ല സാരമില്ല, ഞാൻ ലവ് ചെയ്യാവുന്നു. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? സാറേ, സാറേ ഒന്ന് കഥ തുറക്ക്. ആരാ? വരുന്നു വരുന്നു. എന്താടാ പറ്റിയത് നിനക്ക്? പ്രസിഡന്റിന്റെ മോഹനേട്ടൻ കത്തിയിട്ട് കുത്തി. രണ്ട് ഗ്രൂപ്പിനും ഭയങ്കര വഴക്ക് നടന്നോണ്ടിരിക്കുക. ഒത്തീർപ്പനായിട്ട് പോയതാ അതെന്റെ തലയടിച്ചു പൊട്ടിച്ചവര്. ഈ നാട് മുഴുവൻ കത്തിച്ചു കളയുന്നാ തോന്നണേ. ഞാൻ ആശുപത്രിയിൽ പോവാ. നിങ്ങൾ വേഗം ചെന്നാ അതൊന്ന് തീർപ്പാക്ക്. നമ്മൾ മാറി നിന്ന സമയം നോക്കി അപ്പോഴാണ് അവൻ കുത്തിയിട്ട് ഓടിയത്. നേരം വിളിക്കുന്നതിന് മുമ്പ് ആ മോഹന്റെ കഥ കഴിക്കണം. പ്രസിഡന്റിന്റെ കാൽ ചുവട്ടിൽ അവന്റെ തല കൊണ്ടുവയ്ക്കണം. എന്താ പറ്റിയത്? ശേഖർ നായരെ, മോഹനേട്ടനെ കൊല്ലാൻ പ്രസിഡന്റിന്റെ ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. നീ പുള്ളിനെ വിളിച്ചോണ്ട് സ്റ്റേഷനിലേക്ക് ചെല്ല്. ഞാൻ പ്രസിഡന്റിനെ കണ്ടിട്ട് ഞാൻ നോക്കിക്കോളാം. വേഗം ചെല്ല് നായരെ. ഇതെന്തോ, യുദ്ധത്തിന് പോവാൻ പോവാണോ ഇവരൊക്ക്? ചോര. പ്രസിഡന്റ് ആശുപത്രിയിൽ പോവാണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? അവൻ ഇരുട്ടത്ത് വന്ന് കത്തിയോണ്ട് കുത്തും. ഞാൻ ആശുപത്രി പോയിട്ട് ചികിത്സിക്കണ. പറ. പ്രസിഡന്റ് ദേഷ്യപ്പെടരുത്. എന്നാ പിന്നെ, നമുക്ക് രണ്ടാൾക്കും പോയി ചിരിച്ച് കളിച്ചാലോ? ഇപ്പോഴോ? മാറടോ. കൈ കാണിക്കടാ. ഇന്ന് നടക്കാൻ പോകുന്ന വഴക്കില് നിന്റെ അപ്പൻ തന്നെ ജയിക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്റെ അപ്പനെ വെറുതെ വിടൂല. ആ മോഹനനെ ഇയാളെ കൊന്നാ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. അതിനു വേണ്ടി ആ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ മുറിക്കണോ? പ്രസിഡന്റ്, നീ നല്ല ആളായിരുന്നല്ലോ, എന്തിനാ ഇങ്ങനെ മാറിയത്? ഞാൻ നല്ലവൻ തന്നെയാ. എന്റെ കയ്യിലുള്ള കാശും പോയി, എനിക്കൊരു കുത്തും കിട്ടി. ഞാൻ നല്ലവനൊന്നല്ല. ഒരു മിനിറ്റ്. ഹലോ. ആ, ഞങ്ങള് മോഹനേട്ടനെ പിടികൂടി. അതെന്തായാലും നന്നായി. എന്റെ കസ്റ്റഡിയിലാ ഉള്ളത്. അത് അതിനേക്കാളും നന്നായി. അതെ അതെ. വേലായുധ, നീ എന്നെ കാത്തു. ശരി ശരി, ഞാൻ വന്നേക്കാം. എന്തിനാ തുറിച്ചു നോക്കുന്നത്? ഹലോ. ഓക്കെ സാർ, ശരി സാർ. രണ്ട് ബസ് നിറച്ചും ആയുധമേന്തിയ പോലീസുകാരാണോ സാറേ? സാറേ, അതിനിവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വേണ്ട സാറേ, വേണ്ട സാറേ. എല്ലാരും നമ്മുടെ ആൾക്കാരല്ലേ, നമ്മൾ പറഞ്ഞ കേക്കും സാറേ അവരൊക്കെ. ഞാൻ പെട്ടെന്ന് വരണമെന്നോ? ഇതേ വരുവാ സാറേ. ഇനി ഇവിടെ നിന്ന പ്രശ്നവാ. ശേഖരൻ നായരെ, മോഹനേട്ടൻ എവിടെ? ദേ അവിടെ ഇരിക്കുകയാണ്. എന്റെ നായരെ, അവനെ കണ്ടായ നാട്ടുകാർ മൊത്തം എടുത്ത് പെരുമാറിയ പോലെ ഉണ്ടല്ലോ. ആരും ലൈറ്റ് ഓൺ ചെയ്യരുത്. അത് ശരിയാ പറഞ്ഞത്. എന്തിനാ മോഹനേട്ട ഇങ്ങനെയൊക്കെ ചെയ്തത്? ആ പ്രസിഡന്റ് ആണെങ്കിൽ ഉറക്കം ഒഴിച്ച് നിങ്ങളെ കൊല്ലണമെന്നും വേണ്ടി കാത്തിരിക്കും അവിടെ. അപ്പൊ അവൻ ഇതുവരെ മരിച്ചില്ലേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ പണം കട്ടുമെന്ന് പറഞ്ഞ് എന്റെ കടയും കത്തിച്ച് എന്റെ ജീവിതവും നശിപ്പിച്ചു. അവൻ മരിച്ചാലേ എനിക്ക് സമാധാനം കിട്ടും. മോഹനേട്ടാ, നിങ്ങളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. നിങ്ങൾ സറണ്ടർ ആയിക്കോ, അതാ നല്ലത്. എടോ ബാസി, പുറകെ ചെന്ന് ആ വാതിലടയ്ക്കാൻ നോക്ക്.
അവസാനം കേസാക്കേണ്ടി വന്നല്ലോ. ബാസി താക്കോൽ കൊണ്ട് അലമാരിക്കകത്ത് വെച്ച് പൊട്ട്. ആരാടാ നീ? ശേഖർ നേരെ അവൻ ആരാ നോക്കി. ഏ നിക്ക നിക്ക, ആരാ നിങ്ങളൊക്കെ? എങ്ങനെ വന്നത്? ആരാ ഇവരൊക്കെ? ഇവരൊക്കെ എങ്ങനെ ഇവിടെ വന്ന്? ലൈറ്റിട്ട് ലൈറ്റിട്ട്. എന്താ ചേട്ടാ ഇത്? ആദ്യം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക്. നായരെ നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, പറഞ്ഞേക്കാം. പ്രശ്നം വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്, ഉടനെ പോവാ. അയാള് പോലീസിൽ സറണ്ടർ ആയി, നിങ്ങൾ പോയാ ഇവിടുന്ന്? എന്നാ പിന്നെ ഞാൻ അവന് വേണ്ടിട്ട് സറണ്ടർ? നിങ്ങളോട് ഇറങ്ങി പോവാനല്ലേ ഞാൻ പറഞ്ഞത്? കൈന്ന് വിടറ നായരെ, അവൻ അകത്തേക്ക് വിട. നിന്റെ ഭാര്യയും മക്കള് ബന്ധുക്കളൊക്കെ വീട്ടിലല്ലല്ലോ, അവിടെ പോയി കാണിച്ചു കൊടുക്കാടാ. വരുന്ന എന്റെ ഭാര്യയും മക്കളെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, നിന്നെ പൊച്ചയ്ക്ക് കൊടുത്തു ഞാൻ. ഇതിപ്പോ ആകെ പ്രശ്നമായല്ലോ, നമ്മൾ ഇനി എന്ത് ചെയ്യും നായരെ? നിങ്ങൾ മോഹനേട്ടനെ നോക്ക്, ഞാൻ നാട്ടിലേക്ക് പോയിട്ട് വരാം. കോൺസ്റ്റബിളെ, ഞാൻ അവനെ വെറുതെ വിടില്ല. ഈ നട്ടപ്പാതിരി കൊണ്ടുപോവാ. കിടന്നുറങ്ങുന്നുണ്ടല്ലേ, എഴുന്നേക്കടോ. ഇന്നലെ രാത്രി ഒരു കുഴപ്പവും ഇല്ലായിരുന്നെന്ന്. നാട് മുഴുവനും ഞാൻ നോക്കി. രണ്ട് ഗ്രൂപ്പിനെയും ഞാനിപ്പോ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. രണ്ട് ഗ്രൂപ്പിനെയും ഒരുമിച്ചാണോ നീ അടച്ചു വെച്ചിരുന്നത്? നടുവിൽ ഞാനൊരു മറ വെച്ചിരുന്നു. മറയുണ്ടായിരുന്നു, വളരെ നന്നായി നായരെ. ശരി, ഞാനും ഇവിടെ സ്റ്റേഷൻ നോക്കാനുണ്ടാവും, നിങ്ങൾ വേഗം പോയിട്ട് വരൂ. നായരെ, ഷോപ്പിംഗ് മാൾ മുതലാളിനെ ശ്രദ്ധിച്ചോണം, ഞങ്ങൾ ഇപ്പോ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ നാട് നോക്കുന്ന ആളല്ലേ, നിങ്ങൾ ചെല്ല്. നിങ്ങളുടെ ഉയിര് എന്റെ കയ്യിലാണ്. ഇതിനെന്തിനാ നിങ്ങൾ വന്ന് എന്നോട് നന്ദി പറയുന്നേ? വീട്ടിൽ പോവാൻ നോക്ക്. ഞങ്ങളിപ്പോ അവിടെ വരണേ. ഒരു നയാ പൈസ അല്ലേ വീട്ടില്? എല്ലാരെ വീട്ടിലും മുതല് കാണാൻ. രാത്രിക്ക് മരയ്ക്ക് ഞങ്ങള് വീട്ടിലുണ്ടായനെ, എല്ലാം നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്കൂളിൽ കൊണ്ട് അടച്ചു വെച്ചില്ലേ? രാവിലെ വീട്ടിൽ വന്ന് നോക്കിയപ്പോ സ്വർണം പണം ഒരു സാധനമുള്ള ഞങ്ങളുടെ വീട്ടില് ഒന്നും കാണുന്നില്ല. പ്രസിഡന്റ് നന്നായിട്ട് വന്നായിരുന്നല്ലോ. ആ പുള്ളിക്കാരൻ രാത്രി ഹോസ്പിറ്റലിൽ പോയല്ലേ? അത്രയും ദേഷ്യത്തിൽ പോയിട്ട് ഹോസ്പിറ്റലിലേക്കാണ് പോയത്? വീട്ടിലുള്ള സ്വർണവും പാത്രവും അരി ഒന്നും കാണുന്നില്ല. ശരി, എല്ലാവരും വന്ന് ഓരോ കംപ്ലൈന്റ് എഴുതി തരൂ. എല്ലാം ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, അറിയിക്കാം. എന്നാ ചേച്ചി, നീ എന്തിനാ ഇവിടെ വന്ന്? ഞാൻ കഴിക്കാൻ വീട്ടിൽ വന്നോളാം, വേഗം ചെല്ല്. നമ്മുടെ വീട്ടിൽ കളവ് പോയെന്ന് പറയാൻ വന്നതാ? അല്ല, അത് പിന്നെ എല്ലാവർക്കും ഒരു സെക്യൂരിറ്റി വേണ്ടേ? അതുകൊണ്ടാ ഞാനും ഇവരെ തന്നെ. ചെല്ല്, നീയും പോയി വരിയിൽ നിന്നിട്ട് കംപ്ലൈന്റ് എഴുതിത്താ. ചെല്ല്. എന്നാലും എന്റെ ശേഖരൻ നായര് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ. ഏമാൻ വരുന്നുണ്ട്. നമസ്കാരം ഏമാനെ. സാർ വരുന്നു. നമസ്കാരം സാറേ. എന്താടോ ഈ ബഹളം? സാർ, ഇന്നലെ രാത്രി ഇവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടായി. നാട്ടിൽ വലിയൊരു മോഷണം ഉണ്ടായത് കംപ്ലൈന്റ് വരാൻ വന്നിരിക്കുക. എന്താടോ ഈ പറയുന്നത്? ആരാ ചെയ്തത്? ആരാന്ന് അറിയില്ല സാറെ, നമ്മളത് കണ്ടുപിടിക്കണം അത്രേ. ശേഖർ നേരെ ആ മോഹനെ വിളിച്ചോണ്ട്. ശരി സാർ. സാറേ, ഞാൻ വീട്ടിൽ പോയി കുളിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നോട്ടെ. അതെന്താ, ഒന്ന് കിടന്നുറങ്ങിയിട്ടും കൂടെ വരാമല്ലോ. അതുവരെ ജഡ്ജ് അവിടെ വെയിറ്റ് ചെയ്യുന്ന എനിക്ക്. ഒന്ന് പോടോ. ദേ പിന്നൊരു കാര്യം, താൻ ഇവിടെ ഇരിക്കുക, സ്റ്റേഷനിലുണ്ടോ? ഓക്കേ സാർ. വാടോ. നമ്മുടെ മോഹനേട്ടനെ കോടതിയിൽ കൊണ്ടുകൊണ്ട് ഗതികേട് വരെ വന്നു. എടോ, ഈ നാട്ടിൽ എങ്ങനെയാടോ ഒരു ദിവസം കൊണ്ട് ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ വന്നത്? അതാ സാറെ ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് അല്ലേ. ആ എന്ത് പണ്ടാരെങ്കിലും ചെയ്. അതെ, ഒന്ന് നിർത്തിക്കാൻ വേണ്ടി വണ്ടി പുറത്തോട്ട് എടുക്ക്.
എന്താടാ ഇവിടെ എന്താ കാര്യം? എന്താ സാർ എന്താ കാര്യം? ഇല്ല നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? എന്താ ഇതൊക്കെ? നാട്ടില് കൊള്ള നടന്നതിന് ഞങ്ങളെയാണ് സംശയിക്കുന്നത്. മര്യാദയ്ക്ക് അമ്പലത്തിൽ ഇരിക്കായിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ? എന്താ ഇവിടുന്ന് ഞങ്ങളെ കൊണ്ടുപോകണമെന്നുണ്ടോ? എന്നാ പിന്നെ അതും ചെയ്തോളൂ. അല്ല ചോദിച്ചല്ലേ ഉള്ളൂ. അല്ല സാറേ, അവരെ വിട്ടേക്ക്, നല്ല പിള്ളേരാ, അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. മക്കളെ, കള്ളന്മാരെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിക്കണേ. ആയിക്കോട്ടെ, വരട്ടെ. ഈ നട്ടപ്പാതിരിക്ക് ഇവൻ നമ്മൾ എഴുന്നേപ്പിച്ച് എങ്ങോട്ട് പോകും? നിങ്ങൾക്ക് വേണ്ടിയാ. എല്ലാ തൊണ്ടി മുതലും വിൽക്കാൻ പറ്റിയില്ല, പകുതി അതുപോലെ തന്നെയുണ്ട്. ഇത് നിങ്ങൾക്ക് ബോസിന്. ശരി, ആറ് പേർക്ക്. ഇതാ ചേട്ടാ, ഫസ്റ്റ് ബോസ്. രണ്ടാമത്തതും ബോസിന് തന്നെ. നമ്മുടെ നാട്ടിലുള്ള കണ്ണിലുണ്ണിമാരെ, പ്രിയപ്പെട്ട മാന്യമഹാജനങ്ങളെ, ഈയിടെയായിട്ട് കള്ളന്മാരുടെ ശല്യം ഇവിടെ കൂടുതലുള്ളത് കൊണ്ട് അവരവരുടെ വീടുകൾ സൂക്ഷിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചേ മതിയാകൂ. ഇടയ്ക്ക് വേണേ ഞങ്ങളും സഹായിക്കാം. മോഷണം പോയ സാധനങ്ങളെ കുറിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. ഇനി മോഷണം പോവാതിരിക്കാൻ നിങ്ങൾ വേണം ശ്രദ്ധയോടെ ഇരിക്കാൻ. ഇത് ഈ നാട്ടിലെ പോലീസുകാരായ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ നാട്ടിലുള്ള വയസ്സന്മാരെ, വയസ്സത്തിമാരെ, ഈ നാട്ടിൽ കള്ളന്മാരുടെ ശല്യം ഉള്ളത് കാരണം നിങ്ങൾ ആരും ഒരിക്കലും പേടിക്കാൻ പാടില്ല. ഞാൻ അന്ന് പറഞ്ഞില്ലേ, നിന്റെ ജീവിതത്തിൽ ഇതുപോലെ സ്ഥലം നീ കണ്ടിട്ടുണ്ടാവില്ല. അത് ശരിയാ, കല്യാണം കഴിഞ്ഞത് മുതൽ നിങ്ങൾ ഇത് തന്നെയാണല്ലോ പറയുന്നത്. എല്ലാം കാണാൻ പോകുന്ന പൂരല്ല. പതുക്കെ. ശരി. അന്ന് ഭയങ്കര ധൃതിയായിരുന്നു മോനെ, പെട്ടെന്ന് വരേണ്ടി വന്നു. ഇരിക്കും മോനെ, അമ്മാവൻ കുളിക്കുവാ, ഞാൻ പോയി വിളിക്കാം. ഇരിക്കും, ഞാൻ ചായ കൊണ്ടുവരാം. അതേ ആരൊക്കെയാ വന്നേക്കുന്നേ? ഞങ്ങള് ബൈക്കില് വന്നു. ഓ ബൈക്കിലോ? ആ ഇരിക്ക. എന്ത് ബൈക്കിലോ? എവിടെ വെച്ചത്? ഗേറ്റിനടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ അമ്മാവാ? എന്നാ പോയത് തന്നെ? പുതിയ വണ്ടി നമ്പറും കൂടിയിട്ടില്ല. അതൊക്കെ അവന്മാരെ തന്നെ ഇട്ടോളും. എന്തിനാ മോനെ ഇത്രയും സ്വർണം കിട്ടോണ്ട് ഈ പെണ്ണിനെ അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നേ? നിങ്ങളെ ഞാൻ എങ്ങനെ സംരക്ഷിക്കുന്ന അറിയുന്നില്ലല്ലോ. എന്താ എന്ത് പറ്റി? നീ എന്താ ഈ പറയണേ?
എടാ സ്വർണം മോഷ്ടിക്കാൻ വന്നു, ഇനി ഒരു മിനിറ്റ് പോലും നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് എത്ര വേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. നീ ആ വാളും നിർത്തേ, ഓ ചെരുപ്പിട്. ഒരു രണ്ട് വീടാണെങ്കിൽ സാരില്ല, മൊത്തം കളവ് പോയിരിക്കില്ലേ? ഇതാരോ സംഘം ചേർന്ന പണിയാണ്. എന്തോന്ന് സംഘം? എന്റെ ഇത്രയും കാലത്തെ പോലീസ് സർവീസിനിടയ്ക്ക് എന്റെ വീട്ടിലും കയറി മോഷ്ടിച്ചിരിക്കാന്ന് വെച്ചാ? അല്ല വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാവുന്നേ. വേഗം വന്നേ വരാൻ. ഭാഗ്യം നമ്മൾ സ്റ്റേഷനകത്തേക്ക് എത്തി. രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. എന്താ പറ്റിയത്? ഞങ്ങളൊരു നാലഞ്ച് പേര് പിന്തുടർന്ന് വരികയാണ് മോനെ. ഒന്ന് നോക്കി, ഇവരെ എങ്ങനെയും ബസ് കയറ്റി വിടണം മോനെ. സാറേ പ്ലീസ് സാറേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. ആർക്കറിയാം, എല്ലാരും മുഖത്ത് തുണിയിട്ടിരിക്കയാണ്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇവിടെ വന്നില്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നേ. ആ വാസി, നിങ്ങൾ അങ്ങോട്ട് പോയി നിക്ക്. എസ്ഐ സാർ, നിങ്ങൾ ഇങ്ങ് വരൂ. നമ്മളാണ് ഇവരെ കൊണ്ടുപോകേണ്ടത്, കേട്ടല്ലോ. എല്ലാരും കൈപിടിക്കേ. പതുക്കെ പതുക്കെ ധൈര്യണി, ഇപ്പൊ വാടാ. ആ
ഞങ്ങളുടെ ഏരിയയിൽ തീരെ വെള്ളം വരുന്നില്ല. അങ്ങനെയാണോ? രണ്ടാഴ്ചയായി എല്ലാരും ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങളുടെ കാര്യമൊന്നും നോക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ, ഞാൻ പറഞ്ഞതൊക്കെ ഒരു കടലാസിൽ എഴുതിയിട്ട് ഇവിടെയുള്ള 500 പേരുടെ ഒപ്പും മേടിച്ച് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നോളൂ. ഞാൻ അത് താലൂക്ക് ഓഫീസിൽ ഏൽപ്പിക്കാം. അവിടെ നിന്ന് അത് കളക്ടർ ഓഫീസിലേക്ക് പോവും. അതിനുശേഷം അത് സെക്രട്ടേറിയറ്റിലേക്ക് പോവും. അവിടെ നിന്ന് നേരെ മന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലും. അവിടെ എല്ലാരും കൂടി ഇരുന്ന് ആലോചിച്ച് ഒരു ഒപ്പൊക്കെ ഇട്ട് അത് തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് അയക്കും. അവിടുന്ന് പിന്നെ കളക്ടർ ഓഫീസിലേക്ക്, അവിടുന്ന് നേരെ താലൂക്ക് ഓഫീസിലേക്ക്. താലൂക്ക് ഓഫീസിൽ നിന്ന് എന്റെ കയ്യിൽ വന്ന ഉടൻ തന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് ആലോചിച്ച് എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞോളാം. എന്താ മനസ്സിലായില്ലേ? എന്നാ പിന്നെ അടിച്ചോടാ. സെലക്ടഡ് പോട്. സെലക്ടഡ് ശരി, നിന്റെ കംപ്ലൈന്റ് എടുത്തിട്ടുണ്ട്, നീ ചെല്ല്. നിന്റെ പ്രശ്നം എന്തുവാ പറ? അയ്യോ, ഇതെന്തുവാ, നിങ്ങൾക്ക് എന്ത് പറ്റി? താനായിരുന്നോ? ഓ സോറി മക്കളെ, വന്നേ വന്നേ വന്നേ. സുഖമാണോ മക്കളെ? ഇതെന്താടി ഇവരുടെ തലയൊക്കെ ഇങ്ങനെ? എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കടി. പിന്നെ നിനക്ക് സുഖമാണോ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളാ ആൾ മാറിയത്. മക്കളെ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? നല്ലോണം പഠിക്കണം മക്കളെ, കേട്ടോ. നിങ്ങൾ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം ആഹാരം കഴിക്ക്. വരാതിരിക്കുവോ? കഴിച്ചോ മക്കളെ. 24 മണിക്കൂറും ജോലിയാടി. വെക്കു വെക്കു വെക്കു. എന്തായിരുന്നു സ്പെഷ്യല്? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മട്ടൻ കറിയാ ഉണ്ടാക്കി കൊണ്ടുവന്ന, കഴിക്ക്. ആട്ടിറച്ചിയാണോ? എന്നാ വെക്ക്. വെച്ചോളൂ വെച്ചോളൂ, മടിക്കണ്ടെന്നേ, ആട്ടിറച്ചി കഴിച്ചോ മക്കളെ. ഞാൻ ആ കോവാലന്റെ തല ഇറത്തോണ്ട് വന്നു സാർ, എന്നെ അറസ്റ്റ് ചെയ്യൂ. നീ കണ്ടോടെ, അവൻ എന്ത് തെമ്മാടിത്തരവ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താടോ ഈ വർഷം നമ്മുടെ ഗ്രാമത്തിന് രാഷ്ട്രപതി അവാർഡ് തരാനായിട്ട് കളക്ടർ വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറ സാറേ. കളക്ടറിനോട് വരാൻ പറ സാറേ. ഇവിടെ ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോ എങ്ങനെ ആളോട് വരാൻ പറയുക? അതല്ല സാറേ, ഈ നാട് നന്നാവണമെങ്കിൽ
ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ സാർ. സാറ് വരാൻ പറയൂ സാർ, ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരു പ്രശ്നവും വരില്ല സാറേ. ഇക്കൊല്ലവും ഞങ്ങൾക്ക് തന്നെ രാഷ്ട്രപതി അവാർഡ് കിട്ടണം സാറേ. ഉണ്ടായിരുന്ന അവാർഡ് ആരാ പൊക്കിക്കൊണ്ട് പോയെന്ന് കൂടെ അറിയില്ല. ആ കള്ള നായിന്റെ മോനിപ്പ് എവിടെയാണോ എന്തോ. പിന്നെന്താണ് പ്രോഗ്രാം? ബോസ്, അത് പ്രോഗ്രാമാണ്. സോറി ബോസ്. ഇന്ന് കറുത്ത വാവ പറ്റിയ സമയം. ഇവിടെ ഉള്ളതെല്ലാം നമ്മൾ അടിച്ചു പറ്റിയില്ലേ, വേറെ എന്നാ ഉള്ളേ? തൊട്ടടുത്ത് എവിടെയെങ്കിലും പോയി നോക്കിയാലോ ബോസ്. ആ പ്രോഗ്രാം ഫിക്സ് ചെയ്തോളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യ? നിങ്ങൾ എന്തിനാ കളക്ടറോട് വരാൻ പറഞ്ഞത്? എനിക്കാകെ പേടിയാവും. നാട്ടുകാരുടെ അടുത്ത് സംസാരിക്കാം. നാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചാൽ നമ്മൾ പറയുന്ന കേക്കൂ. അതിനൊക്കെ വഴിയുണ്ട് നായരെ. ഈ നാട് നശിക്കാൻ കാരണം നമ്മളൊക്കെയല്ലേ. എന്തേലും ഒരു കേസുണ്ടാക്കി നമ്മളുടെ ജോലി ഇവിടെ തന്നെ സ്ഥിരാക്കാലോ എന്ന് വിചാരിച്ചു. നാട്ടുകാരോടൊക്കെ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പറയാം. നമ്മൾ തുടങ്ങി വെച്ചതല്ലേ ഇതൊക്കെ, നമ്മൾ തന്നെ തീർത്തു വെച്ചേക്കാം. എന്ത് സംഭവിച്ചാലും ശരി, നമ്മൾ സത്യം പറഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്തായി പറയണേ, നമ്മളെ തല്ലി ചതക്കിയവര്. അങ്ങനെ സംഭവിക്കുമെങ്കിൽ സംഭവിക്കട്ടെ, നമ്മൾ ചെയ്ത പാപത്തിനൊക്കെ അത് പ്രായശ്ചിത്തമായിരിക്കും. എന്താ കോൺസ്റ്റബിള്, വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ നോക്കിയിരുന്നാ മാത്രം മതിയോ? കാര്യം എന്തെന്ന് പറ. ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുള്ളതാ, നിങ്ങളോട് കളിക്കാൻ ഞങ്ങൾക്ക് സമയമല്ല. ഇന്ന് ഇവിടെ നിങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. എന്നും ഇതുപോലെ ഉണ്ടാവണം. നേരത്തെ ഞാൻ എൻ്റെ ഒരു കംപ്ലയിന്റ് തന്നിട്ടുണ്ട്, അതാദ്യം തീർക്കുന്നതിന് മുമ്പ് ഓരോ പുതിയ തോന്നിയവാസങ്ങൾ കൊണ്ടു. നീ ഒന്ന് നാവടക്കോ. നമ്മളുടെ ഈ നാട് ഇത്രയ്ക്കും നശിച്ചു പോവാൻ കാരണം മറ്റാരുമല്ല, ഞങ്ങൾ തന്നെയാ. ശരി, അതിന് നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞങ്ങൾ സ്വീകരിച്ചോളാം. അപ്പൊ സാറിനെ തൂക്കിക്കൊല്ലേ. വീണ്ടും നമ്മുടെ ഈ നാടൊരു പൂന്തോട്ടമാവണം, അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോ പ്രസിഡന്റിനെ കുത്തിയത് നിങ്ങളായിരുന്നു അല്ലേ? അത് 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 ഞങ്ങളല്ല. നാട് മുഴുവനും മോഷ്ടിച്ചത് നിങ്ങളായിരുന്നു? ഞങ്ങളല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞങ്ങളാണ് കാരണം. കോൺസ്റ്റബിളെ, ഉള്ള സത്യം എന്താണെന്ന് വെച്ചാ തുറന്നു പറഞ്ഞൂടെ. അല്ലാതെ ഞങ്ങളല്ല, ഞങ്ങൾ തന്നെയാണ്. എന്താ ഞങ്ങളെ ഇങ്ങനെ കളിപ്പിക്കാനാണോ മോഹം? ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്, ഞങ്ങളാണ് തെറ്റുകാര്. ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ എന്തിനാ വിളിച്ചേ, കാര്യം പറ. നിർത്തുന്നേ. ഈ വർഷവും ഏറ്റവും നല്ല ഗ്രാമത്തിനുള്ള അവാർഡ് തരാൻ വേണ്ടി കളക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് പോകുന്നത് വരെ എല്ലാരും പ്രശ്നം ഉണ്ടാക്കാതെ ഇരുന്നാ നമുക്ക് നല്ലതാ. നമ്മുടെ നാട് വീണ്ടും പഴയ പോലെ ആവാനുള്ള നല്ല അവസരമാണ്. എന്തു പറയുന്നു നിങ്ങൾ? നമസ്കാരം. പരീക്ഷയ്ക്ക് വേദമായിട്ടില്ലേ? ഗുഡ് മോർണിംഗ് സാർ. എന്താണോ, നാട്ടുകാരെയൊക്കെ സമാധാനപ്പെടുത്തി ഒരുമിച്ചിരുത്തിയിട്ടുണ്ടല്ലോ. അതെ സാറേ, ഒരു പ്രശ്നവും വരില്ല, എല്ലാം ഭംഗിയായിട്ട് നടക്കും. കാണാം. കളക്ടർ
എന്താ ഇനി കാണാത്തത്? 9:30 ആയല്ലോ, ട്രാഫിക്കിൽ എങ്ങാണ്ട് ആയിരിക്കും. തീർച്ചയായിട്ടും വരുമെന്നേ. വരും സാർ. സാറേ, അബദ്ധം പറ്റി സാറേ, എല്ലാരും ഓടി വരണേ, രക്ഷിക്കണേ, വേഗം വന്ന് രക്ഷിക്കണേ സാറേ, ഓടി വാ സാറേ. കളക്ടർ സാറിനെ തട്ടിക്കൊണ്ടുപോയി സാറേ. അതെ സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് വേഗം രക്ഷിക്കണേ സാറേ. എവിടെ വരുന്ന വഴിക്ക് വെച്ചാ സാറേ പൊക്കിയത്. നല്ല സ്ഥലം എന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇവിടെ തന്നെ സംഭവിച്ചല്ലോ എന്റെ സാറേ. എന്താ ഇതൊക്കെ? കളക്ഷനെ തട്ടിക്കൊണ്ടുപോയത് വല്ലാത്ത തെറ്റ് തന്നെയാണ്. ആ നാട്ടിലാണോ ഇങ്ങനെയൊക്കെ നടക്കണേ? വല്ലാത്ത ലഹളയും പ്രശ്നവും കാരണം ഈ നാട്ടിലെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കരുതെന്ന് പോലീസ് ഉത്തരവിട്ടിരിക്കുന്നു. തീവ്രവാദികളുടെ ശല്യം കൂടിയതുകൊണ്ട് മിലിട്ടറിയാണ് ഇപ്പോഴത്തെ അധികാരം മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നാട് മുഴുവനും അവരുടെ അധികാരത്തിലാണ്. പോലീസ് സ്റ്റേഷനിലേക്ക്? ക്യാ പോലീസ് സ്റ്റേഷനിലേക്ക് ഗോയിങ് സാറ്? പോലീസ് സ്റ്റേഷൻ ട്രൂ ആ സാറേ, ട്രൂ. ചൽ അബേ, ചൽ. താങ്ക് യു. ചൽ ചൽ. താങ്ക് യു. नहीं सर, नहीं नहीं, देखो कोई नहीं है ना, नहीं नहीं नहीं, वो गली में ठीक है और एक और गली में।
മാറ്റിയാലും നമ്മൾ നാലു പേരെ മാറ്റത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ നാടിനെ തന്നെ മാറ്റിയില്ലേ? എന്ത്, നിങ്ങളെയൊക്കെ ലഹള നടന്ന നാട്ടിലേക്ക് മാറ്റിയെന്നാ? എന്റെ അമ്മേ.